ഹല്ലേലൂയ ഒരാഴ്ച കൂടി കർത്താവിനെ ആരാധിക്കുവാൻ ഈ പട്ടണത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയ സവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പഴയ ഗാനമാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പാടുന്നത് യേശുവേ പോലെ ആകുവാൻ യേശുവിൻ വാക്ക് കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ദൈവവചനവും അതുതന്നെയാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഞങ്ങൾ ഈ ഗാനം പാടുമ്പോൾ കർത്താവേ അങ്ങേപ്പോലെ ആകുവാൻ അവിടുന്ന് കാണിച്ച മാതൃക പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ആരാധനയിൽ ആ സമർപ്പണത്തോടെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തും യേശുവേ പോലെ ആകുവാ യേശുവിൻ വാക്കു കാക്കുവാ യേശുവേ നോക്കി ജീവിപ്പാ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവെ നോക്കി ജീവിപ്പാ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കെന്നെ എന്നാ നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ ത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത നിന്റെ സഹായം ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ
ബലഹീനരായിരുന്നപ്പോൾ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ മക്കളാക്കി തീർത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഈ ആരാധന, സകല ബഹുമാനവും പുകഴ്ചയും കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഉള്ളം ഈ പ്രഭാതത്തിൽ നിറയുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ടുകൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ. ആയതി ധ്യാനമേ ജീവിത ഭാഗ്യമേ, ആയതി ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻ എന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീണിയാ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീണിയാ.
അതുല്യ സ്നേഹമേ സ്നേഹ സ്വരൂപനിൽ അതുല്യ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ അതിന്റെ അർത്ഥം ധ്യാനിച്ച് ഹല്ലേലൂയ യേശുവിന്റെ സ്നേഹത്താൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളങ്ങൾ ഈ പ്രഭാതത്തിൽ നിറയട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്നേഹമാധുര്യം ചിന്താതി എന്നെയും നിർത്തുവാൻ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ ഓരമം പാടുകൾ ദൂരം യൂതരാ ഓരമം പാടുകൾ ദൂരം യൂതരാ കാരണമില്ലാതെ സാധിച്ച സ്നേഹമേ കാരണമില്ലാതെ സാധിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ വീണ്ടെടുപ്പിൻകാലം പാടും ഞാൻ സിയോനിൽ വീണ്ടെടുപ്പിൻകാലം പാടും ഞാൻ സിയോനിൽ പിന്തുടർക്കും പാടാ അസാധ്യമേ അത് പിന്തുടർക്കും പാടാ അസാധ്യമേ അത് കാൽവരി നീരിയിൽ കാൽവരം തൂളച്ച കാൽവരി നീരിയിൽ കാൽവരം തൂളച്ച എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ ആ എത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആ എത്രയാഴമേ യേശുവിൻ സ്നേഹമേ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ
ധുര്യം ചിന്താതീതാമത്രേ ഹല്ലേലൂയ 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 കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയ 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 Praise the Lord. I am grateful to be standing before you all one more time. I am glad to be seeing all your faces this morning. I have a little bit of a long topic or to cover today, so I'm going to just dive right into it. So let's read Acts chapter 17. Verse 23. Actually, I'll read 22 and 23. Acts 17, 22 and 23. Then Paul stood in the midst of Mars Hill. You men of Athens, I perceive that in all things you are too superstitious. For as I passed by and beheld your devotions, I found an altar with this inscription: to the unknown God, whom therefore ye ignorantly worship, him declare I unto you. So Minu spoke about this last week and talked about this passage, about this famous speech by Paul in a place called Mars Hill. And it was in Athens, and it was very famous because he's speaking to a crowd of philosophers and educated men. And he was in this place, I believe Areopagus, and he's seeing all these idols and all these things, and it grieved him so deeply in his heart. And he stood up, went up this midst of this place, and he spoke to the supposedly educated people there, and is saying, you're also educated, but you're ignorantly worshiping this unknown God. And there was an inscription next to an idol that says, to the unknown God. So he's saying, all of you know the truth of God in your heart, that there is such a God. We talked about in Sunday school today in Romans chapter 1, verse 18 to 20. It says that the everybody knows the knowledge of God in their heart. Right, so he's saying, you know the knowledge of heart, and you ignorantly worship this unknown God, this invisible God that you say you don't know. I am here to declare this invisible God to you. But my focus today is what he said there, the phrase, you ignorantly worship. So if you look at, and I don't think it's necessary to understand the Greek or the Hebrew. And, you know, some people are very focused on knowing the root meaning of something. And God has given us the Bible in our own language, and a literal reading of that is sufficient to understand what he meant. But sometimes there's limitations in the English language, and sometimes it's important to understand the context and what he meant, because that implies different meaning. So the word here that he used is for worship is called eusebios. If you can put up my first slide. So the word here that he used is the word eusebios. He's saying, actually the next one. So he's saying that I see that you have these idols, and you're eusebiosing or worshiping this
false or this unknown God, and I came to declare him to you. So bear with me. So if you look at the word Eusebio, it means to be reverential, to be devout or respectful, and behumanike, right? So you know somebody is important, there's something important there, and I feel like I had to be, you know, respectful and reverence that person or thing. So he's saying you're Eusebioing this ignorantly Eusebioing this unknown God. You know there's a being there that you need to worship, and you're doing this. So interestingly, Jesus used a similar word. I think it's a derivation of the same word. So he's speaking about the Pharisees in Matthew chapter 15, verse 7, 8, and 9. He says, "You hypocrites, well did Isaiah prophesy of you, saying, this people draweth nigh unto me with their mouth, and honoreth me with their lips, but their heart is far from me. But in vain they do worship me, teaching for doctrines the commandments of men." So he's saying, these Pharisees, you're hypocrites. You made up a bunch of rules to make you think you're worshiping God, the true God, but in fact, and the word there is sable. I believe it's a derivation of the other word, but I don't know. But it's the same meaning, is that you're pious, you're devout, you're religious, and you are, you know, behumanikyo, adarikyo, like you're respecting this God, but it's in vain because your heart is far from me. It's not true worship. So I believe Jesus intentionally used this different word there, meaning y'all are not really worshiping the true God. All you're doing is doing something you do for somebody in a high position. So let's say you meet the president or an important person, you might do the same thing. If you meet a king, you might do the same thing. So he's saying, and it's an indictment of their hypocrisy, saying you made all these rules and all these false doctrines to satisfy your conscience, but all you're doing is no more than the respect that you would give to an important person. And the reason I'm saying this is to bring that indictment to our church. When I say our church, not just Hebron, but the modern church today. Because I believe that in many ways we are Eusebio or Sabo, or when we say worship, that's what we're really doing when we worship God. We honor him and respect him as if he's an important person, but is that really what the true worship that we see when people had a real revelation of who Jesus is, what their response was? Because I'll talk about this later. In reality, worship is not something you just decide to do and do. Worship is a natural response in the face of the revelation of the true God. It's meaning there's no other choice that you have, that you automatically worship God. But what does that mean, right? So let's turn to, because you have to go to the future to really understand what it means. So Revelation chapter 5, verse 11 through 14. Revelation chapter 5, 11 through 14. "And I beheld, and I heard the voice of many angels round about the throne, and the beasts and the elders, and the number of them was 10,000 times 10,000, and thousands of thousands, saying with a loud voice, 'Worthy is the Lamb that was slain to receive power and riches and wisdom and strength and honor and glory and blessing. And every creature which is in heaven and on the earth and under the earth, and such as are in the sea, and all that are in them, heard I saying, blessing and honor
and glory and power be unto him that sitteth upon the throne and unto the Lamb forever and ever. And the four beasts said, Amen. And the 24 elders fell down and worshipped him that liveth forever and ever. So what's happening is Revelation chapter 4 shows a vision of God in all his glory sitting on the throne. And it's a picture of just the absolute radiance of God and his glory. And it says, it describes all the jewel and all the rainbow that was around him. And it shows the beasts and the elders. I'm not going to go into all of that. And then fast forward in chapter 5, there's a book in the right hand of the one on the throne, which is Christ himself. And you can see the glory of Christ. And also, but they see that there was no one worthy to open the seals of the book. And it says, who will open this book for us? Who is worthy? And suddenly they see a lamb as if it was slain. And this lamb was none other than Jesus himself. They see a vision of the two roles that Christ played as God on the throne, as a judge worthy to be worshipped, and God and Christ the Lamb that was slain for us. And when the people that are in his presence see the true reality, when they're confronted face to face with the Lamb that was slain, when they see that in person, their only natural reaction is to fall down before God and worship him. And they sing blessing and honor and glory. All the angels, millions and millions of angels and all the creatures that were there fell down before God and worshiped him completely. And they sang from their heart, blessing and honor. And worthy are you to receive our honor. So the word, if you go to my next slide, there's a different word that is used for worship there. That word is proskuneo in Hebrew. And if you look in the Old Testament, Greek, and in the Old Testament, the Greek word is saha. You can look it up. And if you prove me wrong, there's nothing wrong with that. You can tell me later. But everywhere, and I keep a list of wherever worship is mentioned in the Bible, every time it is this. It is when people receive a revelation or a knowledge of God. In the Gospels, when the demons saw Jesus, when they were in his presence, they worshipped him. It's the same word, proskuneo. They bowed down before him and said, do not torment us before it's time. Or when there's people who were healed, when they saw and realized who Jesus was, their only natural reaction was they bowed down before him and worshipped him and said, truly you are the Son of God. So my point is, when you have a revelation, when we have a revelation of Christ, of who he is and what he did for us as the Lamb that was slain, our natural reaction response is to bow down. Well, I'm not talking about a physical action here, okay? Because it'll be like going back to what Jesus told the Pharisees. You know, we make up all these things to mimic true worship, but it begins with your heart, is to completely surrender to Christ. When we have a true revelation of who he is, of the glory in heaven, they had no choice but to worship him. That's why in Romans, 14, it says, every knee shall bow, every tongue shall confess. Whether you're unbeliever or believer, everyone who was created, every creature, when they are faced and confronted with the true glory of Christ, they will naturally worship. It is because our sin has separated, we're separated, that people don't worship. Right? We don't have a knowledge of his glory. We don't have an understanding of his glory. That's when I'm talking about general, you know, people, unbelievers or believers. But one day it will happen when we're confronted, whoever it is, believer or unbeliever now, when they're confronted with the true glory of Christ,
well, they will naturally bow down and worship Christ. All the world false religions are about this, creating false idols that the devil has snared people to bow down, worship for false idols. This is what they're doing, surrendering to a false idol, to a false glory, and a perishing glory, bowing down to worship. But that's what Paul is saying. You're doing this ignorantly, but this is not true worship. Okay, so now, this was heaven, but what about now? What about today? Right? So what happened today is, so go to the next slide, if you will. I'm just going to a little bit of a science lesson. So I look at it like a solar eclipse. Hopefully many of you studied this in school. So what happens when the solar eclipse happens is, you know, so the moon revolves around the Earth, right? Okay. And the Earth revolves around the sun, right? So every so often, it perfectly lines up that the moon is in front of the sun and the part of the Earth is blocked out from the sun. Okay, so then what happens is, at that point, a solar eclipse happens. You all with me? You're wondering what the point of that is. So a solar eclipse happens when you can't see the full brightness and glory of the sun. Yes? So the same way we are in our state today, in our sin, right? The world is corrupted, cannot see the true glory of Christ because our sin has separated us from God. So we don't truly worship Him in our natural state. That's why in 1 Corinthians, in that chapter written to dysfunctional churches, it says, "For now we see through a glass darkly, but then face to face. I know in part, but then shall I know, even as I am known." So he's saying it's the same concept. We can't see God right now. It says no man has seen God face to face. But we see him as if, you know, like in a glass darkly. But in that time, we will see fully. Right? This is what's happening today. So how do we worship then? Right? What does this mean? So let's turn to John chapter 4. So John chapter 4, verse 21 through 24, I'll read that real quick. Jesus saith unto her, "Woman, believe me, the hour comes when you shall neither in this mountain nor yet at Jerusalem worship the Father. We know what we worship, for salvation is of the Jews. But the hour comes, and now is, when the true worshipers shall worship the Father in spirit and in truth. For the Father seeketh such to worship him. God is a spirit, and they that worship him must worship him in spirit and in truth." Okay, now every Malayali Pentecostal says this at least once in their lifetime. Right? Because we believe certain things about worshiping in spirit and in truth. So I'll come back to that. But I am really just mind blown that Jesus just revealed such deep truth about worship and spiritual things to this poor Samaritan woman. This is the woman at the well. This poor Samaritan woman, who not only was she a so-called nobody, she was actually entangled in sexual sin. Okay, she said, "You're right. You're not married. You have five husbands, and the one you're with now is not your husband." Right? So she was
supposedly somebody Jesus should not even be looking at or talking to, and yet here we are. Jesus is opening the truths of the gospel to her and saying, this is deep truth that if you want to truly worship God, you can only do that in truth and in spirit. Then now mind you, that when it says worship there, the word, Greek word again, is the word proskynios, which is bowing down before him. Okay? Bowing down before him. It's completely surrendering to him and submitting to him. That is the word that Jesus said. But now what does this mean? So remember the solar eclipse, that we cannot connect to God physically. We can't see God physically right at this point. And Jesus himself came down. I think Justin said that a couple of weeks ago. He's a true image of his glory. He's a brightness of his radiance. Jesus himself, it represents who God is. And when we see Jesus for who he truly is, we see God. Right? But God is saying, it is only through your spirit while we're in this world that we can worship him. That means his spirit connects with our spirit. That's why Apostle Paul says, I worship him with my spirit. It is only through our spirit that we can worship God. And not only that, it's only in truth. So if you have to worship him truly, you have to worship him in truth and in spirit. That means when we realize that there's nothing we can hide from God, just like this woman who had his whole life revealed to her by Jesus, and then she realized this is somebody different. Her life was changed and later brings the whole town to Christ, right? So this woman's whole life was unraveled to Christ. And so when we come to God in truth, not in hypocrisy, not, I didn't say without sin. I said come to God not hiding your sin. Don't be like Adam and Eve who covered their sin with fig leaves, but come to God and lay your lives before him. Allow him to sanctify you, but worship him not in hypocrisy, but worship him in truth. And finally, allow his spirit to connect with your spirit to worship him. That is the only way. That it has to start there, and then it transforms your mind or your soul and your body. But it has to start at the spiritual level. You cannot go the other way. So if you go to the next slide, see the problem with modern worship is, this is my last point, is Josiah was like, you're going to show this picture again? Like, rolled his eyes. Oh, you guys have seen this picture a couple of times. It is so shows so many truths. We're like this iceberg. Most of it is under the water. You can't see most of it, right? So what happens is, when we try to worship God, we come to him with words and actions. We sing and we do all these things, but it doesn't start at a spiritual level. It doesn't start from the depths of our heart. It starts, but in fact, we allow feelings and emotions to dictate our worship. We get worked up when we sing a nice song, or in Malayalam, we sing a fast song. Everybody claps their hands fast and speaks in other tongues, and they think that is worship, but it does not line up with the truth that Jesus told the woman. You can only worship him in truth and in spirit. It has to start at the spiritual level and transform from the inside to the out, not from the outside to the in. And what happens is when, it's the same concept, because when your spirit, that's why Paul told the Ephesian and the Colossian church, I pray that the eyes of your understanding might be enlightened, that you might know the height and the breadth and the depth of God's love. So it's the same prayer that we should have. Open my eyes to see your true glory. Let me see who you are. Let me see that vision of you. And then as we're changed from glory to glory, transformed, see, all of these things mean and link together in 2 Corinthians chapter 3, it says, we're transformed from glory to glory.
as we increase in the knowledge of Christ, as we grow spiritually and the knowledge of Christ increases in us, our worship is transformed more and more into a true worship. What if we try to, the worship team, please come forward. If we try to go the other way, just dwell in the realm of emotional and feelings, and just try to cover up our sins and not come to God in openness and allow Him to transform us, we're just fooling ourselves. We're doing Eusebio and Sabo, just like the people who are ignorantly worshiping this unknown God. So let us flip this back. That's why it links to everything we've been saying over the last couple of years. When you abide in His presence, when you spend time in private prayer and strengthening those, when you meditate on His word, without you knowing, the knowledge of Christ grows in you. You see a true revelation of who He is. This ties back to what I said a few weeks ago about praises, that you know it's out of the depths of our heart that praise should come, right? So all of these things, we can't praise your way to true worship. It has to be the other way around. Praise comes out of a heart filled with worship and gratitude and thankfulness and praise and awe and reverence to God. Comes from the inside of us when we connect to the Spirit of God, when we discipline ourselves, when we focus on Christ, then everything else dims away and we see the true glory of God. Let us come back to the true heart of worship. Let us come back to be a true worshiper of Christ. May His name be glorified. Let's all rise to our feet.
temptation comes my way. When I cannot stand, I'll fall on you. Jesus, you're my hope and stay. To teach my song to rise to you. When temptation comes my way. When I cannot stand, I'll fall on you. Jesus, you're my hope and stay. Oh, Lord, I need you. Oh, I need you every hour, every hour. I need you, my one defense, my righteousness. Oh, God, how I need you. Oh, Lord, I need you. Oh, I need you. And every hour I need you. You're my one defense. Before we go into this next song and before we read a passage, I just wanted to say a praise report. My wife and I have been married for 1 year today. So God is faithful, amen. Here's to many more. We're just going to read 1 Peter 5, verses 6 through 11. 1 Peter 5, 6 through 11. It says, humble yourselves, therefore, under the mighty hand of God, so that at the proper time he may exalt you, casting all your anxieties on him because he cares for you. Be sober-minded, be watchful. Your adversary, the devil, prowls around like a roaring lion, seeking someone to devour. Resist him, firm in your faith, knowing the same kinds of suffering are being experienced by your brotherhood throughout the world. And after you have suffered a little while, the God of all grace, who has called you to his eternal glory in Christ, will himself restore, confirm, strengthen, and establish you. To him be the dominion forever and ever. Amen. And something Alan reminded me of yesterday, so shout out to Alan. He was reminding me to think from the perspective of the author who wrote the passage, so you can kind of better understand it. So we know that Peter wrote this passage, and we know a lot about Peter. We see that, I mean, he's the Peter that walked on water and then got scared and started to see everything around him, and he sank. He's the same Peter that cut off the servant's ear, the same Peter that often acted out of impulse, and he made bad decisions at times, the same Peter that probably worst of all denied Jesus 3 times. And it seems like there would be no coming back from that, right? And even in Luke's gospel, when it's talking about that, it says on the third time when Peter denied him, it says Jesus looked at him, and then that's when Peter wept bitterly. And I can't even imagine what that would be like, seeing the Son of God just look at you when you've denied him that third time. But we see
in John, this is after the resurrection, what Peter denies Jesus three times, but then Jesus affirms him three times when he asked Peter, do you love me? Do you love me? Do you love me? And he tells him to feed the sheep and to tend the flock. And so Peter can testify firsthand that he really could cast every care, every anxiety on him. He can testify firsthand how important it is to resist the devil, to be firm in the faith, knowing that that suffering is being experienced like this all around the world. Peter can testify of that firsthand. And just the biggest thing is that even after denying Christ three times, Jesus shows him agape love. Not only on the cross, but he shows him that by building him up. He's restoring him, he's confirming him, he's strengthening him, he's establishing him, as we see in this passage. And any of us, if we were denied like that or betrayed like that, it would be very hard for us to find it in our heart to forgive that person. But yet Jesus, in all his glory and all his love, he instead builds Peter up. And we see how Peter has changed. And in Psalm 55, verse 22, it says, cast your burden on the Lord, and he will sustain you. He will never permit the righteous to be moved. And we were talking about this in our worship devotion earlier this morning, but it's so hard to trust God sometimes. It's hard to want to give him full control. You know, so often we want to be the one in control, and we say, I've already been through an experience like this. I know how to get through it. When God is saying this whole time, stop looking at the storms around you. Stop trying to walk on the water by yourself, because that's when you're going to sink. Instead, look at Jesus. Look into the eyes of Jesus, and everything else will fade away. So as we sing this song, let that just be your prayer as we sing it, that we can truly cast every care, every anxiety, which we all have in this room, right? We all go through different stresses. We all have different levels of stress, different thresholds. But God is saying, I don't care what your status is. I don't care where you are in life. I can handle it. I can carry your burden. Cast your cares, cast your anxieties on me. My child, it's not worth it to do it on your own. Cast it on me. I think we all need that reminder sometimes. I will cast all my cares upon you. I'll lay all of my burdens down at your feet. And anytime I don't know what to do, I'll cast all my cares upon you. I will cast all my cares upon you. I'll lay all of my burdens down at your feet. Anytime I don't know what to do, I'll cast all my cares. Cast my cares upon you. Throw all of my burdens, all of my cares on Christ. I will cast all my cares on you. I'll lay all of my burdens
down at your feet. Anytime, I don't know what to do, I'll cast all my cares upon you. Cast it on you, Lord. We are not strong enough to hold it, Lord. But we look to you, God. Oh, we look to you, Lord. On Christ, the solid rock I stand. On Christ, the solid rock I stand. Christ, the solid rock I stand. Oh, I lean on you, Lord. I lean on you, Lord. Every day, every hour, we need you, God. Oh, we need you, Lord. All my anxiety, all insecurity, we are going to read 1 Samuel chapter 16 verse 7. Yehova Shamuel node avante mugamo pokkamo nokkerade njan avane thalli irikkunu manushyan kannile kaanunnu nokkunu Yehovayo hrudayathe nokkunu. The Lord said unto Samuel, look not on his countenance or on the height of his stature, because devika tiranjedupil devam mukhyamayi nammil ninnu pratheekshikkunnathu nammude hrudayathinte avasthayanu. And what God is truly desiring is the condition of our heart. Davidine Israelinte prabhuvayi rajavayi pulpurathu ninnu aattankootathinte naduvil ninnu devam thiranjedukkumbol devam pariganichathu avante hrudayathinte avastha endha ennulladana.
as God selected David while he was a shepherd, he was looking at truly what is the condition of David. ദൈവം അവനിൽ കണ്ട യോഗ്യത, praise God, hallelujah, അവന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായിരുന്നു എന്നുള്ളതാണ്. And the qualification that God was looking is his heart was same as the heart of God. ദാവീദിൽ ഒരിക്കൽ ഉണ്ടായിരുന്നതും കാലപ്പഴക്കത്തിൽ ജീവിത സാഹചര്യങ്ങളും പാപവും നിമിത്തം ഉടഞ്ഞു പോയതും വീണ്ടും അനുദപിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം പുനഃപ്രതിഷ്ഠിച്ചതുമായ ഹൃദയത്തിന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. And we have been meditating these days that David had a different kind of heart, but as time went on he regenerated, he was transformed, and now we're looking at this transformed condition. നാമും ദൈവഹൃദയപ്രകാരമുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥരായിരിക്കണം എന്നുള്ള ചിന്തയിലേക്കാണല്ലോ ഈ വചന ധ്യാനം നമ്മെ കൊണ്ടുപോകുന്നത്. And this meditation is leading us into that our heart should be like the heart of God. കഴിഞ്ഞ ചില ആഴ്ചകൾ നാം വായിച്ചത്, number 1, it was a believing heart. ദാവീദിന്റെ ഹൃദയം ദൈവാശ്രയമുള്ള, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഹൃദയമായിരുന്നു. And the first thing that we meditated on is David's heart was a believing heart. പിന്നീട് നാം പഠിച്ചു, it was a grateful or a thankful heart. ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഹൃദയമായിരുന്നു ദാവീദിന്റേത്. And second is David was having a thankful heart. മനുഷ്യരോടും ദൈവത്തോടും നാം എപ്പോഴും നന്ദിയുള്ളവരാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം വാഴുകയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിക്കുകയും ചെയ്യും. And if we are people of a thankful heart, that the word of God will dwell there as well as the peace of God is going to be there. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചത്, it was a honest heart, സത്യസന്ധതയുള്ള, നിർമ്മലമായ, ശുദ്ധമായ ഒരു ഹൃദയമായിരുന്നു. And the last week we meditated on that David had a honest heart. ഇന്ന് രാവിലെ നാം ധ്യാനിക്കുന്നത് ദാവീദിന്റെ ഹൃദയത്തിന്റെ നാലാമത്തെ വിശേഷതയും നാം ഏറ്റെടുക്കേണ്ട നാലാമത്തെ ഗുണവിശേഷതയുമാണ്. It was a humble heart. അതൊരു താഴ്മയുള്ള, വിനയമുള്ള ഹൃദയമായിരുന്നു. And this morning we are going to meditate on the fourth qualifications of David's heart, that is he had a humble heart. ദാവീദിന്റെ ഹൃദയം എളിമയുള്ള, വിനയമുള്ള ഹൃദയമായിരുന്നു എന്നതിന്റെ ചില തെളിവുകൾ നമുക്ക് നോക്കാം. And let us look into the proof that David had a heart of humility. 131-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ രണ്ട് കാര്യം ദാവീദ് പറയുന്നു. And Psalms 131 verse 1, David says a couple of things. ഒന്ന്, ഗർവവും നിഗളവും ഇല്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥനായിരുന്നു താൻ. And David was a person who had a heart who was not proud or haughty. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവേ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നുമില്ല. It says here, Lord, my heart is not haughty nor my eyes lofty. അതിന്റെ അർത്ഥം, ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളും ഈ അഭിമാനങ്ങളും ധനവും അർത്ഥവും ആൾക്കൂട്ടവും ഒന്നും എന്റെ തലയ്ക്കു പിടിക്കാത്ത ഒരു ജീവിതമാണ് എന്റെ ജീവിതം എന്നാണ്. And what he's saying here is that all this wealth and all the blessings that I have, it should not never deviate me, it should not capture my mind. കാട്ടിൽ നിന്ന് കൊട്ടാരം വരെ എത്തിയ വഴിയെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നല്ലേ ദാവീദ് പറയുന്നതിന്റെ അർത്ഥം. And David is saying that I am very sure not to know that God led me from the jungle all the way to the palace. ഒരു നിഗളിക്കാത്ത ഹൃദയത്തിന് മാത്രമേ ഈ കാഴ്ചപ്പാടോടെ അവസാന ശ്വാസം വരെ ജീവിക്കാൻ കഴിയൂ. Hallelujah. Unless you have a true heart, you cannot have this kind of vision. പിന്നീട് ഞാൻ അത് വിശദീകരിക്കാം. രണ്ട്, ദാവീദ് പറയുന്ന അതേ വാക്യത്തിൽ തന്നെ പറയുന്നു. And David is saying in the same words, I have a heart that doesn't pretend to know it all. എല്ലാം അറിയാമെന്ന് പറയുന്ന ഒരു ഹൃദയമല്ല എൻ്റെ ഹൃദയം. And my heart is not a heart that says I know it all. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ഇടപെടാറില്ല. And it is mentioned here, I do not exercise myself in great matters or things too high for me. എൻ്റെ പരിധികളെയും എൻ്റെ പരിമിതികളെയും കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. I know very well my boundaries as well my limitations. എൻ്റെ കഴിവില്ലായ്മയെ കുറിച്ച് എനിക്ക് എന്നും ബോധ്യമുണ്ട്. I know my weaknesses. അതുകൊണ്ട് സ്വയമായി എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന ഒരു ഭാവത്തോടെ ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല. And therefore I'm not walking or living with the attitude that I can do anything by myself. സ്വന്തം നിസ്സഹായത വെളിപ്പെടുത്തുന്നത് ദൈവമക്കളെ അപമാനമല്ല, എപ്പോഴും അഭിമാനമാണ്. And children of God, if you truly say that it is your weakness, that is not a dishonor but is an honor. അതുകൊണ്ടല്ലേ ദാവീദ് തന്റെ 18-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ പാടി വായിച്ചത്, ഹല്ലേലൂയ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. Hallelujah. In Psalms 18 we read that by you will go against the troops. എൻ്റെ അർത്ഥം കൊണ്ടോ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ വലിപ്പം കൊണ്ടോ സൈന്യത്തിന്റെ ശക്തി കൊണ്ടോ അല്ല, എന്റെ ദൈവത്താൽ മാത്രമേ പ്രതിസന്ധികൾക്ക് നേരെ എനിക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. Not by the might of my army or the marines or anything like that, but only by the strength of the Lord. എന്റെ ദൈവത്താൽ മാത്രമേ എനിക്ക് ഏതു മതിലുകളും ചാടി കടക്കുവാൻ കഴിയുകയുള്ളൂ. Only through my Lord I can cross any boundaries. നിഗളിക്കാത്ത, ഗർവിക്കാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥന് മാത്രമേ സ്വയം പ്രശംസിക്കാതെ ദൈവാശ്രയമെന്ന് ആവർത്തിച്ചു പറയുവാൻ കഴിയൂ. A heart that is not proud or haughty is the only heart that can trust
faithfully in the Lord. മൂന്നാമത്തെ ദാവീദിന്റെ ആ എളിമയുള്ള ഹൃദയത്തിന്റെ വിശേഷത ഇതാണ് a heart that always yield to the hallelujah perfect will of God. ദൈവത്തിന്റെ ഹൃദയത്തിനെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന ഹൃദയമായിരുന്നു. And the third characteristic is that David had a heart that yields to the perfect will of God. ഒന്നുദിനവൃത്താന്തം 28 ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിന്റെ ചുരുക്കം ഇതാണ്. And the synopsis of 1 Chronicles 28 1 to 10 is this. ദാവീദ് തന്റെ അവസാന സമയത്തെ ജനത്തോട് സംസാരിക്കുന്ന ഒരു സംസാരമാണത്. And this is what David is talking to the people at his end. 1 Chronicles chapter 28 verse 1 through 10. 1 Chronicles 28 1 to 10. ദാവീദ് ഇങ്ങനെയാണ് ജനത്തിന്റെ സർവ്വസഭയുടെ മുമ്പാകെ പ്രസ്താവിക്കുന്നത്. And before this congregation David is proclaiming. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ യഹോവയുടെ പെട്ടകം വെക്കുവാൻ ഒരു ആലയം പണിയണം. And it was my desire of my heart that I had to build the ark of God, the temple of God in my lifetime. അതൊരു വലിയ മനോഹരമായ ആലയമായിരിക്കണം. And that should be a beautiful temple. അതിനു വേണ്ട സകല വസ്തുക്കളും ഞാൻ ആവോളം ശേഖരിച്ച് എൻ്റെ ഹല്ലേലൂയ സ്റ്റോർ ഹൗസിൽ വെച്ചിട്ടുണ്ട്. And I have gathered all the materials for it and have it in my warehouse. എന്നാൽ ഇങ്ങനെ ഈ വളരെ തിടുക്കത്തോടെ ആലയം പണിയുടെ പദ്ധതി ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുമ്പോൾ And as I was planning and calculating the building of the temple, ഒരു ദിവസം ദൈവം തന്റെ പ്രവാചകനായ നെയ്താനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു. And one day God sent his prophet Nathan to my house. ദൈവം തന്റെ അരുളപ്പാട് പ്രവാചകനിൽ കൂടി എന്നോട് പറഞ്ഞു. And through the prophet the word of God said nee alla enikku or aalayam paniyunnathu kaaranam ninde kai rakta chorichirulla kaiyaanu and you are not the person who is going to build a temple for me because your hands have shed blood adagonda ninde maganaya alleya shalomone kondayirikkum njan aalayam paniyunnathu and therefore your son Solomon is the one who is going to build the temple ee doodu kettodane yaadoru paribhavum paraadiyum parayada devathinte hidathinai ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു ദാവീദിന്റെ ഹൃദയം and without giving any excuses we can see that David completely yielded to the will of God എളിമയുള്ള ഹൃദയം എന്ന് പറയുന്നത് ദൈവാലോചനയ്ക്ക് മറുത്തു പറയാതെ ഏൽപ്പിച്ചു കൊടുക്കണം hallelujah heart of humility means that you will not reject or deny the counsel of God ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഒരു വലിയ ചിന്ത എന്റെ മനസ്സിൽ കൂട കടന്നുപോയി as I was meditating there was another thing that came to my mind എന്താ ദൈവം ദാവീദിനോട് പറഞ്ഞത് What did David got told? നിന്റെ കൈ രക്തചൊരിച്ചിട്ടുള്ള കൈയാണ്. And your hand has shed the blood. ആ കാലങ്ങളിൽ എല്ലാ രാജാക്കന്മാരും യുദ്ധം ചെയ്യുന്നവർ തന്നെയാണ്. And it's true that the kings used to go to battles those days. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ നിർദോഷ രക്തം ചൊരിഞ്ഞ ഒരു കുറ്റം കൂടെ നിന്റെ കൈയിലുണ്ട്. And but last week we meditated that if you are killing somebody blamelessly. ആ നിർദോഷ രക്തം മല്ല ചൊരിഞ്ഞിട്ട് പള്ളി പണിയാൻ വന്നാൽ ഞാൻ സമ്മതിക്കില്ലെന്ന്. Hallelujah. If you are shedding innocent blood and then come to build the temple, I will not spare you. ഇന്ന് രാവിലെ നാം തിരിച്ചറിയേണ്ട ഒരു ആത്മീയ സത്യം കൂടെയാണ് and there is a spiritual meaning that we need to understand this morning നിർദോഷ രക്തം കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ട് ആത്മാവിൽ പാടുന്ന കൈയടിക്കുന്ന സ്ഥലമല്ല ആരാധന സ്ഥലം after shedding innocent blood and then coming to the sanctuary and clap your hands that is not worship ഇന്ന് രാവിലെ നാം വചനത്തിൽ കൂടെ അത് കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് we already heard this morning സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ അല്ലേ അകത്തെ ആരാധന അത് സത്യം സത്യമായി പുറത്തു വരണം hallelujah when we say that worship in truth and spirit it means that our inner worship should really be true and എത്ര സ്വർണം വെള്ളിയും ഇരുമ്പും മല്ലിയും ഒക്കെ വാരിക്കൂട്ടിയാലും മല്ലി നിർദോഷ രക്തം ഊരിയാവുമാരുടെ രക്തം ചൊരിഞ്ഞ കരങ്ങൾ കൊണ്ട് ആലയം പണിയുന്നത് അന്നും ഇന്നും സ്വർഗത്തിന് നിഷിദ്ധം തന്നെയാണ് no matter you have gathered all the gold and silver but the innocent blood you have shed the blood of Uriah the your worship is not going to be entertained എന്ന പകൽക്കാലം വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ താഴ്മ എന്താണെന്ന് പഠിക്കുവാനാണ് നാം കർത്താവിൽ ശരണപ്പെടുന്നത് and this morning we are going to understand the study that what is humility mean according to the word of God humility എന്ന പദത്തിനെ അല്ലേ ലോകം പറയുന്ന ഡിക്ഷണറി തരുന്ന അർത്ഥത്തേക്കാൾ ആഴവും പരപ്പും വിശാലവും അഗാധവും ഉള്ളതാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിലെ വേദപുസ്തകത്തിന്റെ ഭാഷയിലെ താഴ്മ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് വേർഡ് ഹ്യൂമിലിറ്റി മച്ച് മോർ ദാൻ വാട്ട് ദ വേൾഡ് കൻ എക്സ്പ്ലെയിൻ അസ് ഓർ ഗിവ് അസ് എ മീനിംഗ് വി കൻ ഫൈൻഡ് ദ ട്രൂ മീനിംഗ് ഓൺലി ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഈ അല്ലേ താഴ്മ എന്ന വിഷയം ഈ ആഴ്ച കൊണ്ട് തീരുകയില്ല കർത്താവിന്റെ ഒരു താമസിച്ചാൽ ദൈവനിയോഗം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയും നാം ഇത് തുടരുന്നതായിരിക്കും ഹല്ലേലൂയ ഇഫ് ദിസ് ടോപ്പിക് ഓഫ് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദിസ് വീക്ക് ഇഫ് ഗോഡ്സ് ലീഡിംഗ് ഇറ്റ് വിൽ ഫോളോ ഗോ ടു ദി നെക്സ്റ്റ് വീക്ക് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അഹങ്കരിക്കാതെ വിനയത്തോടെ നടക്കുന്ന സൗമ്യതയോടെ നടക്കുന്ന ഒരു കാഴ്ചയാണ് താഴ്മ എന്ന് പറയുന്നത് according to the world the humility means that if you have something in wealth or possession material blessings you will not get haughty in that and walk according to humility നിങ്ങൾക്കുള്ളത് നാല് പേരുടെ മുമ്പിൽ പുകഴാതെ നടക്കുന്ന ആ സ്വഭാവത്തെയാണ് താഴ്മ എന്ന് ലോകമോലലി അവതരിപ്പിക്കുന്നത് and you are not boasting about what your material possessions and that is what the world defines as humility അത് ശരിയാണ് അതുപോലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്
And it is true in one way, and it is very difficult to have that value in our life. Mahatma Gandhi Mother Teresa ഒക്കെ ലോകം മലയിൽ വാഴ്ത്തുന്നതിന്റെ കാരണം അവരുടെ ജീവിതത്തിലെ താഴ്മയുടെ സ്വഭാവം കൊണ്ടായിരുന്നു. Hallelujah. Mahatma Gandhi or Mother Teresa were been by the world that because they had humility. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന താഴ്മ അല്ലെങ്കിൽ humility അതിലും വിശാലമാണ്. But the word of God teaches humility in a much different way. കാരണം അത് യേശുവിന്റെ താഴ്മയാണ് താഴ്മ എന്ന അടിസ്ഥാനമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. Because the Bible teaches that the humility is actually the humility of Jesus Christ. അങ്ങനെയെങ്കിൽ ഹ്യൂമിലിറ്റിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. If that is the case, we can give humility such a definition. Humility means ready to be humiliated to any point. Well, humility means ready to be humiliated to any point. ഏതു നിലവാരത്തിലും അപമാനിക്കപ്പെടാൻ പോലും ഒരുക്കമുള്ള ഒരു ഹൃദയമായിരിക്കണം താഴ്മയുള്ള ഹൃദയം. It means that at any circumstances your heart should be hard that is ready to be humiliated. സൗമ്യൻ എന്ന പേര് കേൾക്കയല്ല ഹ്യൂമിലിറ്റി കൊണ്ടുള്ള ഉദ്ദേശം. It's not to get a name that you are a humble person. പ്രതികരണ ശേഷി അല്ലെങ്കിൽ എന്നെ ആക്ഷേപിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ പ്രതികരണ ശേഷി ആ ജഡത്തിന്റെ സ്വഭാവം പോലും ക്രൂശിക്കപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറുള്ള ഹൃദയമാണ് താഴ്മയുള്ള ഹൃദയം. Heart that is humility or having humbleness means that you do not retaliate or do not take vengeance something happens to you. നാം താഴ്മ പഠിക്കുന്നതും പഠിക്കേണ്ടതും യേശുവിൽ നിന്ന് മാത്രമാണ്. And that humility we can learn only through Jesus Christ. യേശുവിൽ നിന്നാണ് താഴ്മ പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. And let us go through the three verses. ഒന്ന് ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യമാണ്. First is Philippians chapter 2 verse 5. എല്ലാ ആഴ്ചയും കേൾക്കുന്ന വാക്യമാണ്. ഇനി അല്പം കഴിഞ്ഞ് ഒന്നും കൂടെ കേൾക്കുന്നുണ്ട് ഇത്. And we hear every week and we're going to hear again. ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. It says let this be mind be in you which was also in Christ Jesus. 33 വർഷം ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി ജീവിച്ചപ്പോൾ യേശു തന്റെ ജീവിതത്തിൽ കാണിച്ച ഓരോ ഭാവങ്ങളും ഓരോ ആറ്റിറ്റ്യൂഡും ആയിരിക്കണം നമ്മുടെയും മനോഭാവം. And 33 and a half years Jesus Christ lived on this earth as a 100% man. Whatever attitude he showed us, that should be our example. ശാലമായി പഠിക്കേണ്ടത് മാതാപിതാക്കളുള്ളതിന്റെ മനോഭാവം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. And we understand what is the attitude of a parents here. അല്ല ശിഷ്യന്മാരോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു? And what was his attitude towards the disciples? ജീവിതയാത്രയിൽ യേശു വെളിപ്പെടുത്തിയ സകല മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അവിടുന്നാണ് താഴ്മ പഠിക്കേണ്ടത്. And whatever Jesus Christ revealed through his attitudes, that's what we should take in our life. യേശു പിന്നെയും ജനത്തെ അടുക്ക വിളിച്ചു ഇങ്ങനെ പറഞ്ഞു. And Jesus is calling the people and telling. മത്തായി 11ന്റെ 29ാമത്തെ വാക്യം. Matthew 11:29. യേശു ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്നിൽ നിന്ന് വേണം നിങ്ങൾ പഠിക്കുവാൻ. Hallelujah, because I am meek and lowly, therefore you shall learn from me. നിങ്ങളെ താഴ്മ വെറും അഭിനയമല്ല കേട്ടോ. And humility is not just 24 മണിക്കൂറും ജീവിച്ചു കാണിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് വിനയം താഴ്മ. Hallelujah, humility is something that we should not be acting but we should truly have in our lives. There is only one university that teaches the humility at the university at the feet of Jesus Christ. Hallelujah. Only at the feet of Jesus we can learn the lessons of humility. എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ താഴ്മ പഠിക്കാനാണ് യേശു പറഞ്ഞത്. And Jesus say come to me and learn this. അതായത് ഇന്ന് മുതൽക്കാലം താഴ്മ പഠിക്കണമോ യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. And if you have to learn humility let us go to Jesus. 25ാം സങ്കീർത്തനം അതിൻ്റെ 9ാം വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു. Psalms 25 verse 9 psalmist is saying സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുകയും സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. All the people who are humble the Lord teaches them the humility the righteousness and they go and they lead in the light. യേശുവിൽ നിന്നാണ് താഴ്മ പഠിക്കേണ്ടത്. Therefore from Jesus we have to learn the humility. ഇനി താഴ്മയുടെ ലക്ഷണം പഠിക്കേണ്ടതും യേശുവിൽ നിന്നാണ്. And the signs of the humility also should be through Jesus. എബ്രായർ 12ന്റെ 2 3 സുപരിചിതമായ വേദഭാഗമാണല്ലോ. Hebrews chapter 12 verse 2 and 3. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രമേ നിങ്ങൾ നോക്കാവൂ. All look unto Jesus who is the author and the finisher of our faith. കാരണം എന്താണ് അവിടുന്ന് തനിക്ക് നേരിടേണ്ടി വന്ന സകല അപമാനത്തെയും ഗണ്യമാക്കാതെ ക്രൂശിനെ സഹിച്ചവനാണ്. And because he is the one who endured the cross despising all the shame. അപ്പോൾ താഴ്മയുടെ ഏറ്റവും ഉന്നത ഭാവം എന്ന് പറയുന്നത് അപമാനങ്ങളെയും ആക്ഷേപങ്ങളെയും ഗൗനിക്കാതെ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. All the pinnacle of humility is that without going through all this retaliation you go to despising the shame. ഇനി വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ ഭാഗങ്ങളെല്ലാം. And now pay attention. നമുക്ക് വിനയവും താഴ്മയും ഉണ്ടെന്ന് നാല് പേരല്ല മാർക്കടേണ്ടത് മനുഷ്യരല്ല സർട്ടിഫൈ ചെയ്യേണ്ടത്. It is not the people around us who's to certify that we have the humility.
കാരണം വാക്കിൽ താഴ്മയുള്ളവൻ ഹൃദയത്തിൽ അഹങ്കാരി ആയിരിക്കാം ഹല്ലേലൂയ ഇറ്റ് മൈറ്റ് ബി ഇൻ വേർഡ്സ് യു മൈറ്റ് ബി ഹംബിൾ ബട്ട് ഇൻ യുവർ ഹാർട്ട് യു മൈറ്റ് ബി ഹാരി നടപ്പിൽ എളിമ അനുഭവിക്കുന്ന പലരും അല്ലേ സ്വയത്തിൽ പുകഴുന്നവരായിരിക്കാം ഹല്ലേലൂയ പീപ്പിൾ ഹു ഷോ ഹ്യൂമിലിറ്റി ഇൻ ദ വാക്ക് ബട്ട് ദേ മൈറ്റ് ബി പീപ്പിൾ ഹു ബോസ്റ്റ് ദംസെൽവ്സ് അതുകൊണ്ടാണ് നാം വചനം വായിക്കുന്നതും ഇന്ന് പകലും ഈ ദിവസങ്ങളും ധ്യാനിക്കുന്നത് യഹോവയോ ഹൃദയത്തെ നോക്കുന്നു Therefore we are meditating these days that the Lord is truly looking at our heart. அப்ப நாம் படிச்சு வந்தது கிறிஸ்துவில் விளங்கி நின் ஒரு பாவமான தாழ்ம அதே பாவம் തന്നെ നമ്മിലും ഉണ്ടായിരിക്കണം. And therefore this attitude was in Jesus Christ of humility and we should have the same one. ஒரு വിനയമുള്ള മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് യേശു തന്റെ താഴ്മയിൽ കൂടെ നമ്മെ പഠിപ്പിച്ചു. Hallelujah. Jesus has taught us how a person should be meek. യേശുവിന്റെ താഴ്മയുടെ മൂന്ന് പടികൾ നമുക്ക് ഒന്നാമത് നോക്കാം. And let us first look into the three steps of the humility of Jesus Christ. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മുകളിലോട്ടാ നോട്ടം. When we say steps, we look into the upwards. In the bagel kala, njan parayunnu ascending order alla descending order parayunnathu. And I'm not going to go into the ascending, but the descending. യേശുവിന്റെ താഴ്മയുടെ മൂന്ന് തലങ്ങൾ നമ്മൾ ഇന്ന് പകൽ ഒന്ന് നോക്കാൻ പോവുകയാണ്. And we are going to look into the three steps of the humility of Jesus Christ. ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളാണ്. And Philippians chapter 2 verses 5 through 8. ഒന്ന്, he laid aside all his glory, തന്റെ സകല മഹത്വവും താഴ്മ നിമിത്തം വിട്ടുകൊടുക്കേണ്ടി വന്നു. Hallelujah. Because of humility he had to lay aside all his glory. ദൈവത്തോടുള്ള തന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വരുന്ന യേശു and Jesus Christ who did not hold on his position with God and came down താഴ്മയുടെ ഒന്നാമത്തെ ഘട്ടം ഇതാണ് and the first step of humility is this മറ്റുള്ളവരെ മനുഷ്യനെ നേടുവാൻ യേശു മനുഷ്യനായി Hallelujah. To have win the other poor people to win the man Jesus became man அவன் தாழ்மையோட ഒന്നാമത്തെ പാഠം എന്താണ് and what is the first lesson of humility നമ്മൾ ഒരു മനുഷ്യരായി മാറണം and we need to be first a man അതുകൊണ്ടാണ് അല്ലേ മറ്റുള്ളവരെ നേടുവാൻ അല്ലേ മറ്റുള്ളവർക്ക് തുല്യരാകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ താഴ്മയുണ്ടാകയുള്ളൂ hallelujah unless we are human beings and we can have to win other people we cannot have the humility ഞാൻ പിന്നെ വായിച്ചു ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം and again I read the അവിടെല്ലാം എഴുതിയിരിക്കുന്നത് യേശു മനുഷ്യനായി എന്ന് എഴുതിയിരിക്കുന്നത് Or there it is mentioned that Jesus became like man never mentioned white or black or brown only mentioned that he became a man avan manushyanaayi ezhuthirikkunathu it is not mentioned what color it is only mentioned that he was made avan like this a man avalokathilulla sagala manushyare rakshikkuvan avarku thullyanaya manushyanaayi yesu mari hallo Jesus Christ was a person who came down as a man so that he can win over the no whole world no caste or no creed or no color is esteem over others hallo it had no caste or creed adagonda upper class and lower class onnumilla manushyan enna otta kulam maatrame ഈ ഭൂമിയിൽ ഉണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം and we have to understand there is no upper class or lower class it is only one and these are human beings ഞാൻ ആരെക്കാളും മുകളിലാണെന്ന ഒരു ഭാവം അകത്തുണ്ടെങ്കിൽ അത് താഴ്മയുടെ ലക്ഷണമേ അല്ല if you think that you are higher than someone else that is not a sign of humility വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങൾ ഭൂമിയിൽ നടമാടുന്നിടത്തോളം കാലം ദൈവസ്നേഹം ഒഴുകുവാൻ കഴിയത്തില്ല ആത്മീയ ലോകത്തിലേയും ഈ വർണ്ണവെറികൾക്ക് ഒരു അവസാനം ഉണ്ടാകണം hallelujah as long as there is differences and talk of color and race and everything there is not going to be any improvement in this world it has to be യേശുവിന്റെ താഴ്മയുടെ ഒന്നാമത്തെ ഘട്ടം അവൻ മനുഷ്യനായി and the first step of the humility is that he became a man അതിന്റെ അർത്ഥം we need to identify with the people നമ്മുടെ ചുറ്റുമുള്ളവരെ ആൾക്കാരോട് കൂടെ ഇഴുകിച്ചേരി സ്വഭാവത്തിലല്ല ഹല്ലേലൂയ രൂപത്തിലും ഭാവത്തിലും ഹല്ലേലൂയ അവരുടെ ആവശ്യങ്ങളും താഴെ ഇറങ്ങുവാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം and that means that we also need to have this attitude we go down in the same conditions of the people and we have to have that attitude നമുക്ക് വളരെ സുപരിചിതമാണ് നമ്മുടെ ദൈവദാസന്മാർ അങ്ങനെ ചെയ്യുന്നവരാണ് സുവിശേഷത്തിന്റെ ഭിത്തുമായി നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും ഒക്കെ പോയ സ്വദേശീയരും തദ്ദേശീയരും ഒക്കെ വിദേശീയരുമായ ദൈവദാസന്മാർ ചെയ്തത് അല്ലേ അവിടുത്തെ ജനങ്ങളോട് ഇടപഴകുവാൻ അവർ തയ്യാറായി hallelujah people in among us also going to different parts of the world in north india everything and they are going to go to people who are of a lower socio economic status and talking അവരുടെ ഭാഷ പഠിച്ചും അവരുടെ ഭക്ഷണ രീതികളോട് ഏകീഭവിക്കപ്പെട്ടുമാണ് അവർ ആത്മാക്കളെ നേടിയത് hallelujah they learned their language they had their food and that's how they were winning the souls അപ്പോൾ താഴ്മയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമുക്ക് തുല്യരായി കാണുന്ന considering others equal to us hallelujah the first step of humility is considering others equal to us. அப்ப ഒന്നാമത്തെ താഴ്മയുടെ പടി മറ്റുള്ളവരെ നമുക്ക് തുല്യരായി കാണുക. And the first step is consider other people as equal to us. அப்ப താഴ്മയുടെ രണ്ടാമത്തെ പടി എന്താണെന്ന് യേശുവിലേക്ക് നോക്കാം. And let us look into Jesus what is the second step? He took the form of a bond servant ഒരു ദാസരൂപം എടുത്തു.
he took the form of a bond servant. Onna avan manushyarku tullyanayi mariya manushyanayi mari. And first he took the form of a man. Randamatha padiyilekku vannappol adilum thaaye kirangvan yesu thayarayi. And now he is going even down in the second step. Ivada daasa roopathinte yatharthi artham bond servant oru adimayayi mari enna artham. And the true meaning is that he became a bond servant. Rajavayi pirakkuvan avagashavum adhigaram undayirunnavan pirakkuvan thiranjedutathu pulthottiyum. Hallelujah. Valarthappaduvan thachante bhavanavumaana. Hallelujah. He had the power of a king. He had the authority, but he took the place to be born in a manger and as the son of a carpenter. Endha oru adima enna vaakku kond arthamaakkunnathu. And what is the meaning of a bond servant? Adinu thaaye aarum illa ennulla thirichariyavaanu. There is nobody below that position. Oru pakshe kevalam manushyarayi mattullavarkku thullyarayokke nammal vilangi thaazhma kaanichekkam. And we might be acting that we are equal with the other people. Ennal thaazhmayude adutha padi ennu parayunnathu. But the next step of humility. Enikku thaaye aarum illa ennulla thirichariyavaanu. Hallelujah. Understand that there is nobody below you. Innu pagal kaalam enikku ningalkku angane varan pattuvo? Can we come to that position? Praise the Lord. എനിക്കു താഴെ ആരുമില്ല എന്ന തിരിച്ചറിവാണ് താഴ്മയുടെ രണ്ടാമത്തെ പടി. And there is nobody below me, that is the second step of the lesson of humility. ഹൃദയം വേദനിക്കാത്ത ഒരു ബൈബിൾ ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചൂടെ സന്തോഷമാണ്. And you will understand what I'm going to explain here. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണം. Hallelujah. Count other people more higher than us. എൻ്റെ താഴെ ആരുമില്ല എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് യേശു ഇവിടെ എടുത്തത്. And Jesus Christ is having an attitude here that there is nobody below me here. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ കാലു കഴുകുവാൻ യേശുവിന് തയ്യാറായത്. And that's why Jesus was ready to wash the feet of the disciples. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ പാടിയത് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. And that's what Psalmist David sang one time, I am lowly and meek. യേശു പറഞ്ഞു നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവരുടെയും ദാസനാകണം. Hallelujah. Jesus said that if you want to be the first you have to be the servant of everyone. താഴ്മയുള്ള ഹൃദയം ഒന്നാമതെന്ന് പറയുന്നത് മറ്റുള്ളവരെ നമുക്ക് തുല്യരായി കാണുക. And the first thing of humility is count other people as equal to us. രണ്ടാമത്തെ പടി മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണുക. And second is count other people greater than us. ഇനി ഹല്ലേലൂയ അതുകൊണ്ട് CS Lewis എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ ഇംഗ്ലീഷ് തിയോളജിയൻ ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. We all know about CS Lewis the theologian. താൻ പറഞ്ഞ ഒരു ക്വട്ടേഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. You can see that on the screen if it is there. Let me read that here what he said. True humility is not thinking less of yourself. It is thinking of yourself less. True humility is not thinking less of yourself. It is thinking of yourself less. യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ച് ചിന്തിക്കുന്നതല്ല. And it is not thinking less of yourself of true humility. എന്നെ കുറിച്ച് ഞാൻ കുറച്ച് ചിന്തിക്കുന്നതല്ല യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത്. And thinking of less yourself is not actually humility. എല്ലാത്തിലും എന്നെ കുറച്ച് ചിന്തിക്കുന്ന എന്നെ മാറ്റി നിർത്തി ചിന്തിക്കുന്ന താഴ്മ എന്ന് പറയുന്നത്. And in everything I put away me and then think about that, that's humility. എൻ്റെ സംസാരത്തിലും എൻ്റെ വാക്കിലും ഞാൻ എന്ന പദം ആവോളം ഒഴിവാക്കുന്നതാണ് താഴ്മയുടെ ശുഭലക്ഷണം എന്ന് പറയുന്നത്. And one great sign of humility is that take the word I from these conversations that you have. യേശുവിന്റെ താഴ്മയുടെ മൂന്നാമത്തെ പടി നമുക്ക് നോക്കാം. Let us go into the third step of the humility of Jesus. നമ്മൾ മറന്നു പോകാതിരിക്കാനാണ് ഇത് ആവർത്തിക്കുന്നത്. And let me repeat you so that you not forget. ഒന്ന്, ദൈവം മനുഷ്യനായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തുല്യനായി. And first Jesus became equal to man. മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനായി അടിമയായി ദാസരൂപം എടുത്തു. And second he became lower than that, he took the form of a bond servant. ഇനി ഒരു അടിമയ്ക്കും താഴെ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? And is there any one who is below a bond servant? ആ ഭാവം യേശു എടുത്തു. And he took the third attitude also. യേശു ഒരു ക്രിമിനൽ ആയി മാറിയെന്ന്. Jesus became a criminal. ഒരു അടിമയാണെന്ന് പറഞ്ഞു ആരും തൂക്കിക്കൊല്ലുകയും ക്രൂശിത്തറയ്ക്കും ചെയ്യത്തില്ല. And if you are a bond servant, they will not crucify or kill you. എന്നാൽ ചെയ്യാത്ത കുറ്റം തോളിലേറ്റിക്കൊണ്ട് യേശു അപരാധിയായി മാറുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇറങ്ങുകയാണ്. Hallelujah. But Jesus took the crime that he did not commit and he turned committed himself as a criminal, and there we can see his humility. പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ നമുക്ക് പകരമായി പാപമായി തീരുമ്പോൾ അവൻ താഴ്മയുടെ ഏറ്റവും താഴ്ന്ന പടിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. When he had no sin, he did not do any sin, we can see that he is standing at the very bottom rung of the step of humility. അതെ, ഏതാക്ഷേപവും ഏതപമാനവും ഏൽക്കാനും സഹിക്കാനുമുള്ള കൃപയാണ് താഴ്മയുടെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത്. The peak of humility means that you are ready to take any kind of rejection. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയെന്നാ പറയുന്നത്. And it is mentioned that therefore God lifted him up. സകല നാമത്തിനും മീതെയുള്ള നാമം നൽകി. Oh, above all the names. ഏതുകൊണ്ട്, എന്തു കാരണത്താലാണ് യേശുവിനെ ഹല്ലേലൂയ ഉയർത്തി ലഭിച്ചത്? And for what reason Jesus got this name? താഴ്മ നരിച്ചതുകൊണ്ട്, താഴ്മ നരിച്ചതുകൊണ്ട്.
ഉയർന്നുകൊണ്ട് because he was wearing humility അപ്പോൾ നമ്മുടെ എല്ലാ ഉയർച്ചയും അവരോഹണത്തിൽ കൂടെയുള്ള ആരോഹണമാണെന്ന് അറിയണം and we have to know that all our lifting or promotion should be through the humility അതി കുറഞ്ഞ ഒരു ഉയർച്ച നമുക്കുണ്ടാകാൻ പോകുന്നില്ല and we cannot have any kind of promotion beyond that അടുത്തത് ഒരു ഭക്തൻ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട അടുത്ത പാഠം എന്ന് പറയുന്നത് and the next lesson that a saint of God always need to understand താഴ്മയുടെ വിപരീത പദമാണ് നിഗളം 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 അറിയണം you know what is the opposite of humility that is called pride pride എല്ലാ പാപവും തുടങ്ങുന്നത് നിഗളത്തിനാണ് all the sin starts at the pride എന്താണ് സദൃശ്യം 16 18 പറയുന്നത് what does proverbs 16 18 say എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ല ശബ്ദം ഒന്നും കേൾക്കുന്നില്ല everyone is on a silent mode നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം Pride goes before destruction and haughty spirit before a fall. ഏതു ദൂതനും ഏതു പ്രവാചകനും ഏതു അഭിഷിക്തനും ഏതു പ്രസംഗകനും പിശാചാകാം എന്നതിന്റെ തെളിവാണ് സാത്താന്റെ വീഴ്ച നമ്മെ പഠിപ്പിക്കുന്നത്. Hallelujah. The fall of Satan teaches us that any angel, any prophet, any anointed person can become a Satan by this lesson. നിഗളം തലയ്ക്കു പിടിച്ചാൽ ഏതു ആത്മീയനും പിശാചാകാം. Hallelujah. If a pride takes the heart of a servant of man of God, that person can be turned to Satan. ഇതുവരെ പഠിച്ചത് താഴ്മയുടെ മൂന്ന് പടികളാണ്. And we have learned three lessons, steps of humility. ഇനി നിഗളത്തിന്റെ മൂന്ന് പാഠം കൂടെ നമുക്ക് പഠിക്കാൻ ഉത്സാഹിക്കാം. And let us learn three steps of the pride also. സാത്താന്റെ വീഴ്ചയിൽ നിന്ന് ഈ മൂന്ന് പാഠങ്ങൾ ഇന്ന് രാവിലെ ഞാൻ പറയുന്നത് and from the fall of satan we are going to learn these three major reasons of satan's fall സാത്താന്റെ വീഴ്ചയുടെ മൂന്ന് പടികൾ അല്ലെങ്കിൽ കാരണങ്ങൾ and the three major reasons of satan's fall യേശുവിന്റെ താഴ്മയുടെ മൂന്ന് പദങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം അപ്പോൾ തന്നെ and you have to remember the three steps of the humility of jesus അപ്പോൾ സാത്താന്റെ വീഴ്ചയുടെ മൂന്ന് പടികളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാകും and when you understand the fall of the satan the steps then you will understand the meaning ഏസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും of Ezekiel chapter 28 verse 12 through 17 Isaiah 14:12 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളും ചേർത്ത് പഠിച്ചാൽ when you read Isaiah chapter 14 verse 12 through 15 also സാത്താൻ വീഴുവാൻ ഉണ്ടായിരുന്നതിന്റെ കാരണം നമുക്കറിയാൻ പറ്റും and we understand what is the reason for the fall അരുണോദയ പുത്രനെന്ന് അഭിസംബോധന ചെയ്ത ചിറകു വിടർത്തുന്ന കെരൂബായ ഈ പ്രധാന ദൂതൻ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു how did this archangel who was called the morning star who had the wings of the cherubims മൂന്ന് കാരണങ്ങൾ ഉണ്ടായിരുന്നു and there was three reasons for the fall എസെക്കിയേൽ 28:12 പന്ത്രണ്ടാം വാക്യം എസെക്കിയേൽ 28:12 ഒന്ന് അവനെക്കുറിച്ച് പറയുന്നത് നീ മാതൃകാ മുദ്രയാകുന്നു you are a seal of perfection നീ മാതൃകാ മുദ്രയാകുന്നു and the first was that he was a seal of perfection endana alle nee madruga mudra naalu vere kandal ninde mel oru seal oru adhigaram oru maanam bahumanam undu hallo when four people or somebody looks at you they understand that you have authority and you have a power onnamathu satan nigalichathu thanda sthanamanathilayirunnu and first satan was having pride in his positions aa tanikkilavicha sthanam veendum oru padiyum kooda uyarthi deiviga simhasanathinu mugalil vekkuvana avan kodichathu and he was now desiring to have his position one step higher than the throne of god manishan etra കിട്ടിയാലും മതി വരാത്തതാണ് പണവും സ്ഥാനവും ഒക്കെ all position and money we are never satisfied with ആഹാരം ഒക്കെ കുറേ കഴിയുമ്പോൾ നമ്മൾ മതി എന്ന് പറയും and food we say oh, we are okay after some time ധനവും അല്ലയോ സ്ഥാനവും എത്ര കിട്ടിയാലും മതി എന്ന് ഒരു മനുഷ്യനും പറയത്തില്ല no man can ever be satisfied with any kind of position or any kind of wealth പിശാചായി തീരുന്നതിന്റെ ദൂതൻ പിശാചായതിന്റെ നിഗളത്തിന്റെ ഒന്നാമത്തെ കാരണം തന്റെ അധികാരത്തിലും സ്ഥാനത്തിലുമുള്ള തന്റെ നിഗളമായിരുന്നു all the first reason why satan become the angel became satan because he was going into this authority and power സാത്താന്റെ നിഗളത്തിന്റെ രണ്ടാമത്തെ കാരണം and the second reason for the അവിടെ പറയുന്നു നീ ജ്ഞാന സമ്പൂർണൻ you are full of wisdom ജ്ഞാന സമ്പൂർണനായിരുന്നു and he was full of wisdom the second reason അറിവിലാണ് അടുത്ത ഒരു കൂട്ടർ അഹങ്കരിക്കുന്നത് and the people are proud and haughty because of understanding അറിവിൽ അഹങ്കരിക്കരുത് അറിവല്ല ജ്ഞാനം എത്രയോ പ്രാവശ്യം ഈ പുൽപ്പറ്റിൽ നാം അത് കേട്ടതാണ് and we have heard many times from this the knowledge of this world is not something അറിവല്ല ജ്ഞാനം എന്ന് പറയുന്നത് understanding is not this അറിയാവുന്ന കാര്യം അവസരയോഗ്യമായി അവസരയോഗ്യമായി വിനിയോഗിക്കുവാനുള്ള കഴിവ് ജ്ഞാനം എന്ന് പറയുന്നത് Hallelujah understanding wisdom means that whatever the capabilities you have to use it properly at the right time എനിക്കെല്ലാം അറിയാം എന്നെ ആരും ഉപദേശിക്കണ്ട എന്ന് ഏതെങ്കിലും മനോഭാവം ഉണ്ടെങ്കിൽ അത് നിഗളത്തിന്റെ ലക്ഷണമാണ് Hallelujah if anybody say have an attitude that I don't need any counsel that is a sign of pride ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഒരു മൂന്ന് വാക്കാണ് Hello, the greatest understanding or meaning of the knowledge is three words english parayna moonu vaakana and the three words mikka vishayathilum I don't know ennu parayanulladana ethom illa njanam
And the greatest knowledge to say is that in most matters say I don't know. ശിശ്രൂഷയിൽ നാം കുറേ നാളൊക്കെ കഴിയുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ സംശയങ്ങളും തർക്കങ്ങളും ആയിട്ടൊക്കെ വരാറുണ്ട്. And after being in the ministry of some time people come to us with questions and arguments. ഈ ആരംഭകാലത്തൊക്കെ ഭയങ്കര ആവേശമായിരുന്നു ആൾക്കാരോട് വചനമൊക്കെ പറഞ്ഞു തർക്കിക്കാൻ ലോജിക്ക് യുക്തിയൊക്കെ പറഞ്ഞു തർക്കിക്ക വലിയ കാര്യമായിരുന്നു. In the initial part of the ministry we were interested in argument and with all the logic and philosophy. സത്യം പറയട്ടെ ഒരിടത്തും ജയിച്ചിട്ടില്ല. And let me tell you, nowhere have us verade namak ingane discussion akka nadatha nallada oradathu nammal jeikkaralle etrakka tarkikkan poyal and no matter whatever the discussion or debate is we're never going to win jehova sakshigalkkulla marubadi yuktivadum shanideshiyum bible science ennokka paranja vishayangale kurichu vaichu padiche note akke ezhuthi kaanadu padiche tarkicha divasangale njan orkunnundu. I remember the days when for Jehovah's witnesses I had all kinds of notes and arguments and I had prepared all that pakshe orotte aatmavine polum tarkichu nediyittilla shatrukale undakiyadalla. Hallelujah. Through debate or argument I have not won any souls. Korachakke ochathilokke parayumba avar alpam undadirikku nammal jeichanokke thonuvarikku. Hallelujah. When we say in a loud voice we think that we are winning they will sit quiet. Deiviga thrutthuvokke teliyikkan vendi Hebrewum Greekum allele koliyum muttayum rabban rabbarum kayakke parayna pandithanmare orthu lejikkunu. Hallelujah. What about the scholars who talk about this hen and the eggs and everything trying to explain this concept of a trinity. Satyam paranjal palaye niyamathile deivo engana pudhiya niyamathil varumbole മൂന്നെന്നൊക്കെയുള്ള ചിന്ത നമുക്ക് പോലും പിടികിട്ടിട്ടില്ല ഇന്നുവരെ. Hallelujah. In truth that we ourselves don't know that the God who is one in the Old Testament, how did it become three in the New Testament? പിന്നെ ഒരു തരത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതാണ്. And we are only just going on with some adjustments. സത്യത്തിൽ നമുക്ക് ഇന്നുവരെ പിടികിട്ടിട്ടില്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയോയക ദൈവം തൃത്വം എന്താണെന്നൊക്കെ. And in truth we have don't understand what is Trinity, Father, God and the Holy Spirit. ഇത് ആരെങ്കിലും തെളിയിക്കാൻ ഇനി എന്നെ ഉദ്രേക്കില്ല ആരെങ്കിലും തെളിയിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ആ പഴയ മൂന്ന് വാക്ക് പറയും. And if somebody asks me to give the proof I'll say this all three words eduvaka I don't know adha ethu nalla uttaram nu parayunnu the greatest but oru kaaryam ende agathe enikku ariya but one thing I know in my heart vidav enda putran enna parishuddhanam onna velippadu kristuvine kande amma ende agathe kairida. Hallelujah. When I have the revelation of God the Father, God the Son, God the Holy Spirit, when I saw Jesus from that day adha njan paadum adha njan prasangikkum adha njan padipikkum karanam ende agathe adundu. Hallelujah. I will sing about it, I will preach about it because I know in my heart about it devathinte neethi snehamai jadam eduthathana yesu ennu enikku ariyam and I know that Jesus Christ he is the righteousness who came there and became the law devathinte karudalum devathinte samrakshanam aalodhaneyum ende agathirikkunnathu parishuddhaatmavennu enikku nalla velippaadundu and the protection of God, the provision of God is by the Holy Spirit in my heart. I know it very well ennal adinte peru tarkikkanum vaadikkanum poga njan illa karanam vajanam paranju vajanam paranju avasaanam adu teliyikkan namukku kadiyathilla idil kude. Hallelujah. I am not going to go into a debate or any proofs because through the word all these verses we are not going to end anywhere ningal padichu nokku paulosum patrosum yohannanum yudayonum thrittam ലേഖിക്കാൻ ഒരു ലേഖനം എഴുതിയിട്ടില്ല. And we see through the word of God that Paul or Peter or Jude anywhere no one has written any epistle to prove the Trinity. അവർ കിട്ടിയ വെളിപാട് മാത്രം അവർ പറഞ്ഞുകൊണ്ടായിരുന്നു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചത്. Hallelujah. Whatever revelation they had from the Lord they proclaimed that. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. Let me say openly. കോഴഞ്ചേരിയിലും കോട്ടയത്തും ഇടുക്കിയിലും മലബാറിലും ഉണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർക്കൊന്നും ഹീബ്രുവും ഗ്രീക്കും അറിഞ്ഞിട്ടല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞത്. Hallelujah. Our forefathers in the native places in Kerala did not know Hebrew or Greek to understand this God. Lakshavana cham vishwasathil marichi mannu vittu akkara naattile kadannu poi avrude agathu velippaadu undayirunnu deivam aaraanu nalla velippaadu. Hallelujah. Millions and millions have died and gave the life for Jesus. They knew had a revelation who Jesus was in the heart. Inni mannil jeevichirikkunna lakshavana cham bhaktanmarku ariyam thangada deivam aaraanu. Even the millions and millions of saints who are on the face of this earth even today they know who the Jesus is. Deivathe kandumuttunna ellavarkkum ullil deivam ee velippaadu koduthollum. Hallelujah. Who are meets the God, God will give this revelation in their hearts. അപ്പോൾ സാത്താൻ നിഗളിച്ചതിന്റെ രണ്ടാമത്തെ കാരണം തന്റെ അറിവിൽ ജ്ഞാനസമ്പൂർണനായിരുന്നു. Hallelujah. The second reason why Satan was hardy or prideful because he was going in his knowledge. അവൻ എന്തൊക്കെ അറിയാവുന്ന ഓർത്തുകൊണ്ട് താൻ ഒരു മണ്ടത്തരം കാണിച്ചു. And he did some foolishness thinking that he knew everything. ദൈവത്തിന്റെ ഈവനിംഗ് കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയി പുള്ളി. And he went to take a class for the children of God in the evening. ദൈവം ഏദൻ തോട്ടത്തിൽ വെയിലാറുന്ന സമയത്ത് ഇറങ്ങി വന്ന് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. And because God used to come down in the evening time and have a class in the Garden of Eden. അതിനകത്ത് സ്റ്റുഡന്റ് ആയിരുന്നു ആദം ഹവ്വയൊക്കെ. And the students were Adam and Eve in that garden. പക്ഷേ രാവിലെ പുള്ളി ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയി അവർക്ക്. But he said and went to take a tuition in the morning. ഈ അറിവിന്റെ കൂടുതൽ തോന്നുമ്പോഴാണ് അല്ലേ ആവശ്യമില്ലാത്തതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. Hallelujah. When you have puffed up this knowledge that's when you start teaching all these unnecessary things. എന്നാൽ എല്ലാറ്റിലും കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എനിക്കൊന്നും അറിയത്തില്ലെന്ന ഒരു മനോഭാവം ഉണ്ടോ അതാ താഴ്മയുടെ ലക്ഷണം. Hallelujah. But in everything if you have an attitude that Lord I don't know anything that is a sign of humility. മോശെ വരെ പറഞ്ഞില്ലേ നിന്റെ വഴി എന്നെ അറിയിക്കണം.
Even Moses said, "Oh Lord, show me your ways." ഇസ്രായേലിലെ സകല വിദ്യയും അറിയാവുന്നവനെ വഴി അറിയത്തില്ലെങ്കിൽ നമുക്ക് എത്ര വഴി അറിയാം ദൈവമക്കളെ. He knew all the ways of Egypt. He didn't know. He said that. Then how much we don't know anything. കാട്ടിലും ഗുഹയിലും വനാന്തരത്തിലും അലയുകയും നല്ല നല്ല ജ്ഞാനം ഉണ്ടായിരുന്ന ദാവീദ് പറഞ്ഞു, "നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ." Hallelujah. David, who was wandering in the forest, he is saying that, "Oh Lord, teach me the truths." സാത്താൻ നിഗളിച്ചതിന്റെ മൂന്നാമത്തെ കാരണം, and the third reason why Satan was surprised. അവനെ പറയുന്നു, അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു, perfect in beauty. And he sees that he was perfect in beauty. Ezekiel 28:13-14 വായിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാകും. And we read Ezekiel 28:13-14, we understand. ഏദൻ തോട്ടത്തിന്റെ ഓണർ ആയിരുന്നു പുള്ളി. അങ്ങനെ എഴുതിയിരിക്കുന്നു, ഏദൻ തോട്ടത്തിന്റെ അധിപതിയായിരുന്നു ലൂസിഫർ, അല്ലെങ്കിൽ ഈ പിശാച് എന്ന് പറയുന്ന ആള്. And it means what we read is that Satan was the owner of the garden of Eden. ഉത്തരം യെരുശലേമിന്റെ നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ ആ പുള്ളിയുടെ ഉടുപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്വർണ്ണവും സകലവിധ രത്നങ്ങളാലുമാണ് താൻ അലങ്കരിക്കപ്പെട്ടിരുന്നത്. And the dress or the garment that Satan had, he had the same stones, the precious stones that is going to be in the New Jerusalem. വിടർത്തുന്നയാ ചിറകും വിശുദ്ധ പർവ്വതത്തിലെ ഇരിപ്പിടം ഒക്കെ തന്നെ അഹങ്കാരിയാക്കി മാറ്റി. As he was spreading his wings and he was sitting in the heavenly places, turned into a haughty person. അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ പേര് പറയുന്നുണ്ട്, അഗ്നിമയമായ രഥങ്ങളിൽ ആ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. And his names of the vehicle that he was traveling on, he was going on chariots of fire. അത് സിസി ചെയ്തിട്ടാണോ ഏലിയാവിന് വേണ്ടി I wonder about that is the same chariot that was sent for Elijah. കാരണം ഏലിയാവിനെ കൊണ്ടുപോയത് അഗ്നിമയമായ രഥങ്ങളിലായിരുന്നല്ലോ. Hallelujah, because Elijah was taken up in chariots of fire. He was riding on the chariots of fire. പണ്ട് ഇതിലായിരുന്നു പുള്ളിയുടെ യാത്ര. But in the past Satan used to ride in the chariots of fire. ഈ സൗന്ദര്യത്തിൽ തന്നെ അഹങ്കരിക്കാൻ തുടങ്ങി. Hallelujah, he was having pride in this beauty. ദൈവമക്കളെ, സൗന്ദര്യത്തിൽ തൊലിയുടെ വെളുപ്പിലും നിറത്തിലൊന്നും അഹങ്കരിക്കരുത്. Hallelujah, children of God, do not take pride in the color of your skin. ആകാര ശ്രേഷ്ഠതയിലൊന്നും അഹങ്കരിക്കരുത്. Hallelujah, don't have pride in the greatness of the Lord. അല്ലയോ നമ്മുടെ കുറിവാക്യം എന്ന് പറയുന്നത്. And that is our key words. ഓ ശമൂവേലേ, നീ മനുഷ്യന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്. ഓ സാമുവേൽ, don't look in the height and the stature of the people. മനുഷ്യൻ പുറമേയുള്ളതാ നോക്കുന്നത്. ഓ man looks at the outward appearance. പക്ഷേ യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. But the Lord looks at the heart. മോശയുടെ അമ്മയപ്പന്മാർ അവന്റെ ജനനത്തിൽ എന്താണ് കണ്ടത്? And what did the parents of Moses saw when he was born? ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് കണ്ടു. At the birth they saw that he was beautiful. പക്ഷേ 80 വയസ്സ് കഴിഞ്ഞ അപ്പോൾ ദൈവം എന്താ കണ്ടത്? But after 80 years, what did God see in Moses? 120-ാമത്തെ വയസ്സിലും ദൈവം എന്താ കണ്ടത്? At age 120, what God saw in Moses? അവൻ സുന്ദരനല്ല, ദൈവം പറഞ്ഞു, എൻ്റെ ദാസനായ മോശയോ ഭൂതലത്തിലേക്കും സൗമ്യതയുള്ളവനാണെന്ന്. And God did not say he is beautiful, but all over the world he is the most humble, humble person. നമുക്ക് എന്തോ മനസ്സിലായി, സൗമ്യതയാണ് സൗന്ദര്യം. Hallelujah, it means that humility is the beauty. ഇന്നവകൽകാലം തിരിച്ചറിയണം, ഹൃദയത്തിന്റെ താഴ്മയും വിനയവുമാണ് സ്വർഗ്ഗം അംഗീകരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത്. Hallelujah, we have to understand the beauty that heaven accepts is the condition of a heart which is meek and humble. ദൈവമക്കളെ, പുറമേയുള്ള സൗന്ദര്യമൊക്കെ പുഴു പോലെ അഴുകി പോകുമെന്നല്ലേ വചനം പറയുന്നത്? Oh, the word of God says all this outward appearance is going to be eaten by the worm. അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ ശരീരത്തിന്റെ സൗന്ദര്യം എവിടെ പോകും? Hallelujah, all the beauty of the body, if we cannot take breathe out what we took in, what does it go? സാത്താന്റെ വീഴ്ചയുടെ മൂന്നാമത്തെ നിഗളത്തിന്റെ കാരണം തന്റെ സൗന്ദര്യത്തിൽ താൻ അഹങ്കരിച്ചു. And the third reason for the pride in Satan is that he was having this pride in beauty. ഈ മൂന്ന് നിഗളമാണ് ആദം അഹവമാരിൽ കുത്തിവെക്കുവാൻ താൻ ശ്രമിച്ചത്. And these three prides is what Satan tried to inject in Adam and Eve. ഒരിക്കൽ താൻ താമസിച്ചിരുന്ന ഏദൻ തോട്ടത്തിലെ പുതിയ താമസക്കാരായ ദമ്പതികളുടെ അടുക്കലേക്ക് സാത്താൻ കടന്നുചെന്നു. And now Satan is going to this newly wedded couple Adam and Eve over there. ആ ക്ലാസ് എടുത്ത് അവൻ ജയിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. And we know that he took the lesson and he was he won the lesson. എന്തൊക്കെയായിരുന്നു സാത്താന്റെ നിഗളത്തിന്റെ മൂന്ന് കാരണങ്ങൾ? And what was the three reasons of the pride of Satan? ഒന്ന്, അവന്റെ seal of perfection, അവന്റെ സ്ഥാനമാനങ്ങളിൽ താൻ അഹങ്കരിച്ചു. And first he was having pride in his authority and power. രണ്ട്, തന്റെ ജ്ഞാനത്തിൽ അറിവിൽ താൻ അഹങ്കരിച്ചു. And he was having pride in his wisdom. മൂന്ന്, തന്റെ സൗന്ദര്യത്തിൽ താൻ അഹങ്കരിച്ചു. And third he was having pride in his beauty. ഈ മൂന്ന് കാര്യങ്ങളാണ് അവരോടും പറഞ്ഞത്. And these three things that Satan mentioned to Adam and Eve. ഈ പഴം നല്ലതാണ്, ആപ്പിൾ നല്ലതാണ്. Oh, this apple is great. ഞാൻ ഈ മരത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്നതിന്റെ കാര്യം കണ്ടോ? Oh, you see the reason I am wandering around this tree. ഉൽപ്പത്തി 3:4-5 വാക്യങ്ങൾ. And Genesis 3:4-5. ഈ പഴം തിന്നാൽ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ കിട്ടും. Hallelujah, if you eat this fruit you will have three things. ഒന്ന്, എന്ത്? നിങ്ങൾ മരിക്കയില്ല. And first you will not die. That is what we call the seal of perfection. Hallelujah. മരണമില്ലാത്ത ഒരു സ്ഥാനലബ്ധി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. Hallelujah, that is called the seal of perfection. You will get a position, you will not die. നിങ്ങൾ മരിക്കുവാൻ ഇടയാകത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. Hallelujah, when you eat this fruit you will not die, you will reach such a position. ഈ മണ്ണിൽ ചിരഞ്ജീവിയായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ പഴം നിങ്ങൾക്ക് തരുന്നത്. Hallelujah, this fruit will give you this freedom
to be that you will not die. രണ്ടെന്താണ് പറഞ്ഞത്? What is the second thing? ഈ ഫലം കഴിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. That means you will come to know about everything. എല്ലാം നിങ്ങൾ അറിയുന്നവരായി മാറും. Hallelujah. When you eat this fruit, your eyes will open and you will come to know of everything. നിങ്ങൾ സകലത്തിലും ജ്ഞാന സമ്പൂർണരായി മാറും. Full of wisdom. Hallelujah. You will turn a person of full of wisdom. ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചു ചോദിക്കണമായിരുന്നു നിനക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന്. And at least they should have asked him that, did you have all these things? ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഇഴഞ്ഞു നടക്കേണ്ടി വന്നതെന്ന്. And because you had this, that's why you are creeping like this. മൂന്നാമത് And third, എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ പോലെയാകും. And third is you will be like God. That means you will be beautiful as God, glorious as God. ദൈവത്തെ പോലെയാകുന്ന സൗന്ദര്യ സമ്പൂർണരാകും. And because that means that you will be beautiful as God. ഇവിടെയാണ് ഹവ്വ വഞ്ചിക്കപ്പെടുന്നത്. And here is where we can see Satan was deceived. നിങ്ങളും ഇവരിൽ കുത്തിവെച്ചു അവർ അതിലേറ്റു വീണപ്പോൾ അവർ വഞ്ചിക്കപ്പെടുന്നു. And Satan was injecting his pride and over there we can see they are deceived. സമയ വേഗത്തിൽ പോയതു കൊണ്ട് ഹല്ലേലൂയ ഇനി സൗമ്യതയുള്ള ഒരു ഹൃദയത്തിനെ നമുക്ക് എങ്ങനെ ഉടമസ്ഥരാകാം എന്ന നാല് പാഠം കൂടെ നമുക്ക് വേഗം പഠിക്കാം. And let us look into the how can we have a attitude of humility in four lessons. എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. And you know all these things. ഹല്ലേലൂയ സൗമ്യതയുള്ള ഹൃദയത്തിന്റെ അല്ലെങ്കിൽ മനോഭാവത്തിന്റെ ഹല്ലേലൂയ നാല് കാര്യങ്ങൾ. And the four things of an attitude of humility. നാല് പേരും ഹല്ലേലൂയ വേദപുസ്തകത്തിലെ സുപരിചിത കഥാപാത്രമാണ്. And these are very familiar characters in the Bible. അത് ഒന്ന് ലൂക്കോസ് 3:16 ആണ്. And first is Luke chapter 3:16. നാല് പേരുടെ പ്രസ്താവനയാണ് ഞാൻ പറയാൻ പോകുന്നത്. I'm talking about the four proclamations. ഞാൻ ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പ്രസംഗിച്ച് കഴിഞ്ഞ ആഴ്ചകളുണ്ട് പറഞ്ഞു എന്റെ പാസ്റ്റ് ഒന്ന് പതുക്കെ പറയാമെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവുന്നു. And hallelujah, I was speaking faster, so somebody said that, can I speak slow? പക്ഷെ ഞാൻ എന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയത്തില്ല ഈ സ്ലോ ആകുന്നതിന്റെ. Hallelujah, I know my problem. ലൂക്കോസ് 3:16 നാം ഇങ്ങനെ വായിക്കുന്നു. Luke 3:16. യോഹന്നാൻ സ്നാപകന്റെ ഒരു പ്രസ്താവനയാണ്. And this is the proclamation of John the Baptist. എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. And there's one mightier than I cometh after me, I'm not able to take the lace off his shoes. താഴ്മയുടെ അല്ലെങ്കിൽ ഹൃദയ താഴ്മയുള്ള ഹൃദയത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. And this is a sign of a heart of humility. പാരമ്പര്യത്തിൽ പുകഴാതിരിക്കണം നാം. Hallelujah, do not boast in your heritage. പൗരോഹിത്യത്തിന്റെ പാരമ്പര്യ ശ്രേഷ്ഠതയും ദേവാലയത്തിന്റെ ആഹലല അനുഭവ ഗുണങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. John the Baptist has a heritage of being in a priestly family and of being grown around the temple. ലേവി ഗോത്രത്തിന്റെ ഹല്ലേലൂയ വംശത്തിൽ പെട്ടവൻ എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. And he is of the tribe of the Levi and that is a very good thing. എന്നാൽ രക്ഷകന്റെ മുമ്പിൽ പാരമ്പര്യം ഏതുമില്ലെന്ന് തിരിച്ചറിയുന്നതാണ് താഴ്മയുടെ ലക്ഷണം. Hallelujah, before a savior you know that all your heritage is nothing, that is a sign of humility. പ്രിയരെ പാരമ്പര്യത്തിലും പഴമയിലും ഒന്നും നാം അധികം പുകഴാൻ ഇടയാകരുത്. Oh children of God, do not boast in the glory of the traditions. കേരളത്തിന് മാത്രമേ ഉള്ളൂ ഇത്ര കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ പാരമ്പര്യം പറയുന്നതിൽ വളരെ വളരെ പുകഴ്ചയുള്ളത്. And from people from Kerala have this great pride in talking about the traditions. വർണ്ണ വിവേചനങ്ങൾ ഒക്കെ മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിലും പാരമ്പര്യത്തിൽ ഉറ്റം കൊള്ളുന്നവർക്ക് മലയാളികളാണ്. It is Malayalis who are having this boasting in traditions more than any other ethnic culture. തോമസ് ലീഹയുടെ കാലത്തു മുതലുള്ള ചരിത്രമൊക്കെ പറഞ്ഞു വരും. And we'll talk about times from the time of Saint Thomas. താളി കളിയാൻ ഗരഹലലിയ പകലോ മറ്റും പകരോ മറ്റും എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഉണ്ടല്ലോ അല്ലേ ശങ്കരപുരി ഒത്തിരി ഉണ്ട് ഇങ്ങനെയുള്ള പാരമ്പര്യം ഒക്കെ പറഞ്ഞു വരും. And people are talking about all these family traditions way from that time. സത്യം പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം ഇടയ്ക്കൊന്ന് തിരക്കി പോകുന്നത് നല്ലതാണ്. And it is truly, it is go back to go and look into your family heritage. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ഫാമിലി ട്രീ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. I tried to learn my family tree last week. അങ്ങനെ ചെന്നെത്തിയത് കുഴഞ്ഞ ചേറ്റിലാണ് അവസാനം. And I ended up into a miry pit. ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും. Hallelujah, deep and a miry pit. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ. And as I went forward. ഒലിവ് ഇന്ന് രാവിലെ ഇവിടെ പാട്ടി പറഞ്ഞായിരുന്നു. ഒലിവിന്റെ കാട്ടൊലിവിന്റെ ചൂട്ടിൽ ചെന്ന് നിൽക്കുക. Hallelujah, I am standing by the foot of a wild olive tree. ഹാ പ്രൈസ് ദി ലോർഡ്. എത്ര പാരമ്പര്യം തേടി പോയാലും. Hallelujah, no matter how I go into deep traditions. ചേറിന്റെ ഗന്ധമുള്ള ഒരു പാരമ്പര്യം മാത്രമേ നമുക്കുള്ളൂ. Hallelujah, we have a tradition only of the miry clay. പാപത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ അത്തിയില കുട്ടിത്തുന്നിയ പാരമ്പര്യം മാത്രമേ നമുക്കുള്ളൂ. Hallelujah, we have a tradition of trying to cover our shame with the leaves of a fig. ഓ ദൈവ ശബ്ദം കേൾക്കാതെ ഓടി ഒളിച്ച മരത്തിന്റെ പുറകിൽ മറഞ്ഞ പാരമ്പര്യം മാത്രമേ നമുക്കുള്ളൂ. Hallelujah, we have a tradition of only hiding behind the tree trying to hide from God. ദാവീദ് പറയുന്ന പോലെ സിംഹാസനത്തിന്റെ തിളക്കമോ ചെങ്കോലിന്റെ വലിപ്പമോ അധികാരമോ ഹല്ലേലൂയ തലയിലെ കിരീടത്തിന്റെ വർണ്ണശോഭളമായ അവസ്ഥയൊന്നും എന്റെ ചേറിന്റെ മണം മാറ്റുവാൻ പര്യാപ്തമല്ലായിരുന്നു. Hallelujah, David said that none of the glory of this throne or none of the crown or none of those things could remove the
the smell of that myrrh clay. Oh, ende aa paramparathi na Kristu enne uyarthikondu vannathu. Oh, it is Jesus who raised me up from bottom of the traditions. Kattolivin shagiyayirunnu njan orikkal. Oh, one time I was in this wild olive tree. Avan enne naattolivodu cherthottichu salphalam kaichulayva. Oh, he grafted me into the true olive tree so that he can bring fruits. Innu namme kanda aarengilum parayumo pishadine parayan pattumo? Oh, can sit and say Augustus anything today? Avan nammada paavangada bahutham marachu kalanille. Oh, he has covered the multitude of our sins. ചേറിന്റെ ഗന്ധം മാറ്റിയില്ല. Oh, he has removed the smell of the myrrh clay. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന കൊണ്ട് എന്നെ നിറച്ച ദൈവത്തിന് സ്തോത്രം. I thank and praise God because he has filled with the fragrance of Jesus Christ. അപ്പോൾ ഭക്തന്മാർ പറയുന്നത് ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിക്കുന്നേ. Hallelujah. And that's what the saints saying that as I remember my love is increasing. എല്ലാം ദൈവസ്നേഹത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞു അഭിമാനിക്കുമ്പോഴാണ് ഒന്ന് താഴ്മ നമ്മിൽ നിന്ന് പുറത്തു വരുന്നത്. Oh, as we think about the love of Jesus Christ, that's only when we can see we are having wearing the humility. അവർ വിളിച്ചു പറയും യേശു മാത്രം സകലത്തിനും യോഗ്യൻ. Oh, we'll say only Jesus is worthy of all. രണ്ടാമത്തെ താഴ്മയുടെ മനോഭാവം ലൂക്കോസ് 7-ന്റെ 6-7 വാക്യങ്ങളാണ്. And the second attitude of humility, Luke 7:6-7. ഇതൊരു ശതാധിപന്റെ പ്രസ്താവനയാണ്. And this is a proclamation of centurion. യേശുവേ, അവിടുന്ന് എൻ്റെ വീട്ടിൽ വരുവാനോ ഞാൻ അവിടുത്തെ അടുക്കലേക്ക് വരുവാനോ ഞാൻ യോഗ്യൻ എന്ന് തോന്നിയിട്ടില്ല. And Jesus, I am not worthy that you should enter into my house. താഴ്മയുടെ രണ്ടാമത്തെ ലക്ഷണം. And what is the sign of humility? റോമ ഗവൺമെന്റിന്റെ അധികാരമുള്ള അവകാശമുള്ള ഒരു പട്ടാളക്കാരൻ മേധാവിയാണ് ഈ പറയുന്നത്. And here is a person who has the authority of the Roman government. സ്ഥാനമാന സകല അലങ്കാരങ്ങളും യേശുവിന്റെ മുമ്പിൽ ഒന്നുമില്ലെന്നുള്ള തിരിച്ചറിവ്. And he understood that all his positions and his honor is nothing before Jesus. നമ്മുടെ ഈ ലോകത്തിലെ നിലയും വിലയും ഒന്നും തലയ്ക്കു പിടിക്കാത്ത തിരിച്ചറിവാണ് താഴ്മയുടെ രണ്ടാമത്തെ ലക്ഷണം. Hallelujah. All the positions and all these things in this world should not capture our mind. That is a sign of humility. ഞാൻ ഒരു ദൈവ പൈതലാണ്, എൻ്റെ വീട്ടിൽ വരുവാൻ യേശു കരുണ കാണിച്ചല്ലോ എന്ന തിരിച്ചറിവ് താഴ്മയുടെ ലക്ഷണം. Hallelujah. I am a child of God. Oh, Jesus was able to allow to come into my house. That is a sign of humility. അന്നുമകലാ ശതാധിപൻ തിരിച്ചറിഞ്ഞു. That morning the നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കിയല്ല എൻ്റെ യേശു എൻ്റെ വീട്ടിൽ വന്നത്. Oh, Jesus did not look at the number of stars and came into my house. ഞാൻ യഹൂദന്മാർക്ക് ഒരു പള്ളി വെച്ചു കൊടുത്തതുകൊണ്ടല്ല യേശു എൻ്റെ വീട്ടിൽ വന്നത്. Jesus did not come into my house because I made a Jewish temple for the Jewish. Hallelujah. ഞാൻ ഒരു യഹൂദനായതുകൊണ്ടല്ല യേശു എൻ്റെ വീട്ടിൽ വന്നത്. Jesus did not come into my house because I was a Jew. യേശു എൻ്റെ വീട്ടിൽ വന്നതിന്റെ കാരണം അറിയണോ? Oh, do you want to understand the reason Jesus came to my house? അവൻ സകല മാനവജാതിയുടെയും ദൈവമായതുകൊണ്ടാണ്. Oh, because he is a God of all the humanity. അതുകൊണ്ടല്ലേ he was called the friend of the sinners. പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത്. That's why he was called the friend of the sinners. അവൻ ചുങ്കക്കാരോട് മല്ലല്ലിയ ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. And he was going and eating with the tax collectors. നിന്റെ കാലെ തൊടുന്നവൾ ആരും അറിഞ്ഞല്ലോ എന്ന് ആക്ഷേപിക്കുമ്പോൾ അവൾക്കും കൂടെ വേണ്ടിയാ ഞാൻ വന്നത് എന്ന് യേശു വെളിപ്പെടുത്തിയത്. And Jesus told that woman that you can touch my feet. He came for her also. എനിക്ക് ഇവിടെ ഒരു വിലയും നിരയില്ലെന്ന് തിരിച്ചറിയുന്നതാണ് താഴ്മയുടെ രണ്ടാമത്തെ ലക്ഷണം. Oh, the second sign of humility is that you know understand that you have no position or no value here. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സ്ഥാനമാനങ്ങളിലും ഒന്നും അഹങ്കരിക്കരുത് ദൈവമക്കളെ. Oh, children of God, don't boast in your wealth and your riches. യെശയ്യാ പ്രവാചകൻ എന്താ വിളിച്ചു പറഞ്ഞത്? What did the prophet Isaiah say? ഏതു ജഡവും പുല്ല് പോലെ വാടിപ്പോകും. Oh, every flesh is going to turn into dust. പുല്ല് പോലെ ഉദർന്നു വീഴുന്നതാണ് ജീവിതം. Oh, the flesh is going to wither like a flower. അങ്ങനെ ആത്മകണ്ണുകൊണ്ട് ഒരു ശവശരീരത്തെ കണ്ടുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പാടി. Hallelujah. Looking with the spiritual eyes into dead body, the prophet is saying, മനുഷ്യാ ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ ബലത്തിൽ പ്രശംസിക്കുന്നതെന്ത്? Oh man, if this is your end, why are you boasting in your might? മനുഷ്യാ ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നിന്റെ ജ്ഞാനത്തിൽ ഞാൻ ഈ പ്രശംസിക്കുന്നതെന്ത്? Man, if this is your end, why you are boasting in your wisdom? ഓ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. Oh, if you are boasting, boast in the Lord. ഓ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ പ്രശംസാ വിഷയമായി മാറാൻ കഴിയും? Oh, how many of you can have that kind of boasting? നമ്മുടെ നിലയും സ്ഥാനമാനങ്ങളിൽ പ്രശംസിക്കാതെ ഇരിക്കുന്നതാണ് താഴ്മ. Hallelujah. Not boasting in your positions and in your all the honors, that is a sign of humility. താഴ്മയുടെ മൂന്നാമത്തെ മനോഭാവം. And the third attitude of humility. ലൂക്കോസ് 15-ന്റെ 18-19 വാക്യങ്ങളാണ്. Luke 15:18-19. മുടിയൻ പുത്രൻ എന്ന ആ മകന്റെ പ്രസ്താവനയാണ്. അവനെ അങ്ങനെ വിളിക്കാമോ എന്നറിയത്തില്ല, എങ്കിലും നിങ്ങളുടെ അനുവാദത്തോടെ വിളിക്കുന്നു. And I am going to proclaim about this prodigal son. I don't know if we can call him prodigal. അവൻ പറയുന്നു, അപ്പാ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല. And he's saying, the Lord, Father, I have committed sin against you and the heaven. I'm not his son anymore. യവന രക്തത്തിന്റെ തിളപ്പ് ഇവിടെ പാടില്ല, അതല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? And we can see that the young blood should not be rising over here. That's what we read. യവനക്കാരായിരിക്കും യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് പലതും ചെയ്തു പോകും. And you are inspired because of your young blood. You are doing a lot of things. ലോകമോഹത്തിൽ വിരഞ്ഞോടിയവന് സുബോധം വന്നപ്പോൾ പറഞ്ഞ പദമാണ് ഇത്. A person who ran into the lust of this world, now he has understanding, he is saying this. ഇന്ന് രാവിലെ ഇവിടെ 80 വയസ്സ് താഴെയുള്ള സകല യവനക്കാരും തിരിച്ചറിയണം. Everybody who is
below 80 years old, all the young people understand this. Everybody's happy. Ellavarum thirichariyanam. Everybody understand this. Yavana kaalathu ninde srishtavine ariyan orthukolga. Oh, remember your creator in the days of your youth. Ellathindeyum saarangal ka devathe bhayapeduka adagunu nanakku vendathu. Oh, the end of everything, fear Lord, that's what you need. Ee yavana mohangalokke avasaanikkum ketto. All the youthful lust is going to end. Aniye nadakkuvan praapti illatha kaalam thottu munpil varum. Oh, there is a day is going to come you will not be able to walk by yourself. Hallelujah. Minikki vechirikkunna omana mudigalokke vellayayi maarunna kaalam undu. Oh, this beautiful black hairs are going to create turn gray. Hallelujah. Techuminikki mugangalakka mugam kuḷin aḍagalla maari pogum. Oh, the beautiful faces are going to have wrinkles and it's going to go have. Annum enne vidada pidichirikkunna oru karathe enikkariyam. Oh, that day also I know a hand that is going to hold me. Aa devathinte munpaga ninde paaram vekkanam ennalle paattukara namme padipichathu. Oh, the singer is saying that let's cast all our cares upon him. Yavana desha kaḷinju vaardhikkam kuninjidum appolum vidugilla enna cherthu pidikkunna oru devu undu. Oh, the days of my young are over and my old times, so there is a Lord who is holding my hand. Avurtha paadaveedathil nammala paaram irakki vekkanam. Oh, let us humble ourselves, cast our cares to the feet. Oh, yavanagalathe srishtavine ariga adha thaalmiyude lakshanam. Hallelujah. Knowing the creator in the days of your youth, that is sign of humility. Yavana mohangale vittoduga adha thaalmiyude lakshanam. Hallelujah. Flee the youthful lust, that is a sign of humility. Oru bhagam kuda paranju avasanippikka. Let me remind you one more portion. Thaalmiyude naalamatha manobhavam and the fourth attitude of humility. Apostolanaya paulosinte vaakkukalana valare chindippikka മൂന്ന് നാല് പദങ്ങളുണ്ട്. And this is very thought provoking words of Paul. 1 കൊരിന്ത്യർ 15-ന്റെ 9-ാം വാക്യം. 1 Corinthians 15:9. താഴ്മയുടെ മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ എന്നെ പഠിപ്പിച്ചത്. And Paul is teaching us three things of humility. നമ്മൾ ക്രിസ്ത്യജീവിതത്തിൽ വളരും തോറും ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് പോലും അറിയുന്നില്ല. And even I wonder that can I say these things as I am growing in my Christian faith. ഈ വചനം കഴിഞ്ഞ ആഴ്ച ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്നോട് ഇങ്ങനെ പ്രിക്ക് എന്ന ഒരു ചോദ്യമായിരുന്നു. And as I was driving last week this portion was passing by. As you are getting more experience in the ministry, family life, every time, can you able to pronounce like as Apostle Paul pronounced in his life? As you go in your days in your family life in your ministry, are you able to say like Paul says? വിശ്വാസത്തിന്റെ ഓരോ പടിയും ചവിട്ടി കയറുമ്പോൾ ഇങ്ങനെ പറയാൻ തന്റെ ഇട ഉണ്ടോ എന്ന്. Hallelujah. As you are stepping each step of faith, do you have, can you say this? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുന്നത് ഏകദേശം AD ഹല്ലേലൂയ തനിക്ക് 55 വയസ്സുള്ളപ്പോഴാണ്. And Apostle Paul is writing the book of Corinthians when he was 55 years old. ഇരുപത്തഞ്ച് വർഷത്തെ സർവീസ് ഉള്ള ഒരു ഉപദേശിയാണ് പോൾ പൗലോസ്. And Paul is having a 21 year ministry at the time. അപ്പോസ്തലനാണ് അറിയപ്പെടുന്ന അപ്പോസ്തലനാണ്. And he is a famous apostle. ഹല്ലേലൂയ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. And he is a person who writes epistles. മിഷനറി യാത്രകൾ തുടർമാനമായി ചെയ്യുന്ന ഭക്തനാണ്. And he is a saint of God who is having missionary journeys. നാം കേട്ടതുപോലെ അദ്ദേഹനെ കുന്നിലും അരിയോപ മധ്യേ നിന്നുകൊണ്ട് ആവേശത്തോടെ പ്രസംഗിക്കാൻ കഴിവുള്ള താത്വജ്ഞനായിരുന്നു പൗലോസ്. And Paul was smart enough, he could stand upon the mount of Mars and hills. വഴിവക്കിലും പുഴവക്കിലും ഒരുപോലെ പ്രസംഗിക്കുന്നവനായിരുന്നു. He could preach in the streets and byways and highways. രാജാക്കന്മാർ തന്റെ പ്രസംഗത്തിന് മുമ്പിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. And the kings used to tremble before his preaching. പക്ഷേ എന്താ പൗലോസ് ഇവിടെ പറയുന്നത്? But what is Paul saying here? 55-ാമത്തെ വയസ്സിൽ ഒരു ഭക്തൻ പറയുകയാണ്. At the age of 55 the saint is saying, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാകുന്നു. I am the least of the apostles. Hallelujah. Hallelujah. 55-ാമത്തെ വയസ്സിൽ പറയാനേ. At the age of 55. 5-ാമത്തെ വയസ്സിൽ പറയത്തില്ല നമ്മൾ. We don't even say this at the age of 55-ാമത്തെ വയസ്സിൽ പറയുകയാണ് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാ. At the age of 55 he is saying I am the least of the apostles. ആത്മീയ ലോകത്തിൽ അഹങ്കാരികളുടെ എണ്ണം കൂടിയോ എന്നൊരു സംശയമുണ്ട്. In the spiritual realm, I wonder, is the pride people. And people will say that I know everything, I don't need anything anymore. And that is the spirit of the Laodicean church. Hallelujah. What did God tell you? I don't lack anything. Hallelujah. You are a person who is blind and who is naked and you want to you. നീ 60-ാമത്തെ വയസ്സിലെന്താ പൗലോസ് പറഞ്ഞത്? What did Paul say at the age of 60? എഫേസ്യ ലേഖനം 3-ന്റെ 8-ാം വാക്യം. Ephesians 3:8. എന്താ അവിടെ പൗലോസ് പറഞ്ഞറിയാമോ? ഇപ്പൊ 60 വയസ്സ് 5 വർഷം കൂടെ കഴിഞ്ഞു. After 5 years at age of 60, what is Paul saying? സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ്. Hallelujah, I am the least of all the saints. നേരത്തെ പറഞ്ഞു പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാനാണ് ചെറുതെന്ന്. And first he said among the pastors I am the smallest. അപ്പോസ്തല സൂപ്പർ അപ്പോസ്റ്റൽസ് വരെ the church of Corinth, ചർച്ചില് സൂപ്പർ അപ്പോസ്തല അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരൊക്കെ ഉണ്ടായിരുന്നു. And in the church of Corinth there were super apostles there. പക്ഷേ അവരുടെ കൂടെ കൊണ്ട് നിർത്തിയ ഞാനാണ് ചെറുത്. And among them I am the least. അവിടെ കൊണ്ട് തീരുന്നില്ല. It's not stopping there. ഇനി സഭയെ മൊത്തം വിളിച്ചുകൊണ്ട് വാ നിങ്ങൾ. Oh, bring all the congregation.
ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരെ കൊണ്ട് നിർത്ത് bring all the saints ഞാൻ അവരിലെ ഏറ്റവും ചെറിയവനാ oh I am least among all the saints 60-ാമത്തെ വയസ്സിലെ ആറ്റിറ്റ്യൂഡ് at the age of 60 this attitude നീ 65-ാമത്തെ വയസ്സിൽ എന്താ പറഞ്ഞെന്ന് അറിയണോ what did he say at the age of 65 ഹല്ലേലൂയ 2 തിമോത്തിയോസ് 1-ന്റെ 1 തിമോത്തിയോസ് 1-ന്റെ 15 and 1 Timothy 1:15 എന്താ പൗലോസ് അവിടെ പറഞ്ഞത് what is paul saying ഹല്ലേലൂയ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ Hallelujah. Among all the sinners, I am the chief of the sinners. Hallelujah. വളരും തോറും നമ്മള് വന്ന വഴി മറക്കാതിരിക്കണം. Hallelujah. Children of God, as you grow, do not forget what you give, the way you came from. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. And it is true that Jesus Christ came into this world to save all the sinners and it is a word of acceptance. അങ്ങനെ കർത്താവ് പാപികളെ രക്ഷിക്കാൻ വന്നതെങ്കിൽ If Jesus came to save the sinners in that manner. ആ പാപികളിൽ ഞാന ഒന്നാമൻ. Oh, I am the chief among those sinners. യഹൂദാ പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് not because I was born in a Jewish heritage because I had the circumcision the 8th day parisha kudumbathil pirannathukondalla because I was in the born of Pharisee family avrottam ulladukondalla because not of the Roman citizenship aaviyayirunnu enna otta karanathala enikku raksha sadhyamayathu oh because I was a sinner that is what guaranteed my salvation adha innu pagal kaalam deivamakkal thirichariyanam Children of God, understand this morning. പ്രായം കൂടും തോറും പക്വത കൂടും തോറും വിനയമാണ് നമ്മൾ വളർന്നു വരേണ്ടത്. Oh, as you grow older, the humility is what is need to increase. യേശുവിന്റെ താഴ്മയുടെ മൂന്ന് പടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. Oh, let me repeat what the ഒന്ന് മറ്റുള്ളവർക്ക് തുല്യരായി മാത്രമേ നമ്മളെ കാണാവൂ. Hallelujah. Let us count other people equal to us. രണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണണം. Second, count other people greater than us. Hallelujah. അതിനേക്കാൾ ഏത് താഴ്ന്ന നിലയിലും പോകുവാൻ നാം തയ്യാറാകണം. Oh, we need to go at the lowest rung anyway. അങ്ങനെയുള്ളവരെ കുറിച്ചല്ലേ യേശു പറഞ്ഞത് ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യവാന്മാർ എന്ന പ്രസ്താവനയുടെ ഒടുവിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും and that's what Jesus said that people who are poor in spirit and people who are meek they are going to inherit the earth praise the lord ഇന്ന് രാവിലെ സൗമ്യതയാണ് നമ്മളെ വലിയവരാക്കേണ്ടത് and this morning it is a humility that ദാവീദിന്റെ ഹൃദയം സൗമ്യതയുള്ള ഒരു ഹൃദയമായിരുന്നു oh David's heart was heart of humility എന്താണ് സൗമ്യത What is humility? നമ്മളാണ് തെറ്റുകാരെന്ന് തിരിച്ചറിയുന്നതാണ് സൗമ്യത. Hallelujah. To understand that we are the one who is mistaken, that is humility. ഇത്രയേരം പറഞ്ഞു കൊണ്ടുവെച്ചതിന്റെ അർത്ഥം അതാണ്. And that is what I was meaning or talking all. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദവും പുറത്തായതിന്റെ കാരണം അവർ തെറ്റുകാരല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. And the reason Adam and Eve were cast out of the garden of Eden because they did not say അവർ തെറ്റുകാരാണ് പക്ഷേ അവർ പറയുന്നു ഞങ്ങൾ തെറ്റുകാരല്ലെന്ന്. They know they did the mistake but they are not confessing it. ആദം പറയുന്നു എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. Adam saying I don't have no problem. ആർക്കാ കുഴപ്പം എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പം. Oh the problem is with my wife. ഭാര്യ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല നീ എനിക്ക് തന്ന ഇവൾ ഐ ഡിഡ് നോട്ട് ആസ്ക് ദിസ് വൈഫ് യു ഗേവ് മീ ദിസ് വൈഫ് കല്യാണത്തിന്റെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് കൈപിടിച്ചപ്പോൾ ഓ വെൻ യു ആർ ഹോൾഡിംഗ് ഹാൻഡ്സ് ഡ്യൂറിംഗ് ദ വെഡിംഗ് യു ഡിഡ്ന്റ് സേ ദാറ്റ് ഞാൻ തോട്ടത്തിൽ വെച്ച് കല്യാണം നട ദൈവം തന്നെല്ലേ കല്യാണം ഒക്കെ നടത്തിയത് ഓ ഇറ്റ് ഈസ് ഗോഡ് ഹു ഡിഡ് ദ വെഡിംഗ് അറ്റ് ദ ഗാർഡൻ ഓഫ് ഈഡൻ അപ്പോൾ എന്താ പറഞ്ഞു ഹണി മണി എന്നൊക്കെ പറഞ്ഞു നീ എന്താ പറഞ്ഞു അറ്റ് ദ ടൈം യു സെഡ് ഹണി മണി ആൻഡ് ഓൾ ദ സ്റ്റഫ് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണെന്നാ പറഞ്ഞു അറ്റ് ദ ടൈം യു സെഡ് ഇറ്റ് ഈസ് ഷീ ഈസ് ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് മൈ ഫ്ലഷ് ആൻഡ് മൈ ഫ്ലഷ് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് ആഫ്റ്റർ സം ടൈം വാട്ട് ഈസ് സേയിങ് നീ എനിക്ക് തന്ന ഇവളെന്നെ വഞ്ചിച്ചു Oh, you gave her to me and she deceived me. മാനസാന്തരപ്പെടാൻ പറ്റിയ സമയം ഇന്ന് രാവിലെ. This is the right time to be regenerated. പ്രതിഷ്ഠ ഇന്ന് പകൽക്കാലം പുനഃപ്രതിഷ്ഠിക്കേണ്ട ദിവസമാണ്. Oh, this is the time to renew your vows, wedding vows. You married with your spouse, you need to renew every day in your life. Hallelujah. If you are married, you have to renew your spouse every day. സൗമ്യത അവർ തെറ്റ് സമ്മതിച്ചില്ല. And they did not confess their mistake. അച്ചായൻ സമ്മതിക്കുന്നില്ല, ഹവ്വ സമ്മതിക്കോ, പുള്ളിക്കാരി സമ്മതിക്കത്തില്ല. Hallelujah. She is not confessing and പുള്ളിക്കാരി ചോദിച്ചു നിനക്ക് എന്താ പറ്റിയ കുഴപ്പം, നിനക്ക് എന്താ പറ്റിയ And he's saying as what's your problem ayalo ingane aayi poi ini nenakku enda vetti and he's like this what is your problem ee kodappalla even enna patti ee paam enna vanjichu and I have no problem this is a serpent who deceived me paaminod onnum choichilla karena pinne kallay parayathullu verade post parayunnathilla adu onnum choichu adonda chelarod onnum chodikkathu hallelujah the serpent was not asking anything because he's always saying adu satyam param post parayunavanum postkinde അതുകൊണ്ട് ഒരു കള്ളം കൂടെ പറയണ്ടെന്ന് ഓർത്തുകൊണ്ട് പാമ്പിനോട് ഒന്നും ചോദിച്ചില്ല He is a liar and is a father of lies. തെറ്റ് സമ്മതിക്കാത്തതുകൊണ്ടാണ് പറദീസയെന്ന് പുറത്തായത് because they did not admit their mistakes that's why they cast out of paradise. വിനയം ഇല്ലാത്തതുകൊണ്ടാണ് തെറ്റ് സമ്മതിക്കാത്തത് because you don't have humility that's why you're not coming admitting your mistakes. അവിടെ കൊണ്ട് പറഞ്ഞാ തീരരുതല്ലോ It's not going to stop there. വിനയം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും and if you have the humility 2000 വർഷങ്ങൾക്കപ്പുറത്തെ ഗോൽഗോത്ത കുന്നിന്റെ മുകളിലേക്ക് നോക്കൂ oh 2000 years ago upon the mount golgotha രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുന്നു and between two thieves jesus is there oh ഏകദേശം 6 മണിക്കൂറോളം യേശു ആ ക്രൂശിൽ ഉണ്ടായിരുന്നല്ലോ about 6 hours jesus was on the രണ്ട് cross രണ്ട് ദുഷ്പ്രവർത്തിക്കാരും അവനെ ആക്ഷേപിക്കുകയാണ് hallelujah both the thieves are despising him ഒരുത്തൻ പറഞ്ഞു എനിക്കിപ്പോ വീട്ടിൽ പോണം എന്നെ രക്ഷിക്കേ നീ നിന്നെ രക്ഷിക്ക് ഞങ്ങളെയും കൂടത്തിൽ രക്ഷിക്ക് hallelujah one person is saying that i want to go home save me തൊട്ടപ്പുറത്ത് കിടന്നവൻ എന്താ പറഞ്ഞത് but the other thief what is he saying നേരം യേശുവിനെ ലേക്ക് നോക്കി
He looked at Jesus. വിശ്വാസത്തിന്റെ നായകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കുറ്റം അവന് ബോധ്യം വന്നു. As he was looking at the author of the salvation, he was admitting his mistake. അവൻ എന്താ പറഞ്ഞത്? What is his conviction? ഞാൻ അല്ലേ ന്യായമായതിനെ ശിക്ഷ അനുഭവിക്കുന്നു. Oh, I am getting the punishment rightly for the crime. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. Oh, he has done no crime. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. Oh, Jesus, when you have the kingship, remember me. ഞാൻ തെറ്റുകാരാണെന്ന് അവൻ സമ്മതിച്ചപ്പോൾ. When he admitted that he is wrong. ഒരുപക്ഷേ റോമ ഗവൺമെന്റ് കോടതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ടാകില്ല. Oh, he might have not said in the court of Rome. Hallelujah. മറ്റുള്ളവർ മാറി ചോദിച്ചപ്പോൾ അവൻ സമ്മതിച്ചു കാണത്തില്ല. Oh, other people asked, he might have not admitted his mistake. പരിശുദ്ധനെ കണ്ടപ്പോൾ അവന് തെറ്റ് ബോധ്യം വന്നു. But when he saw the Holy One, he admitted his mistake. Oh, hallelujah. അതിന്റെ മറുപടി എന്താണെന്നറിയാമോ? You know what is the answer? 2000 വർഷം കഴിഞ്ഞല്ല. Not after 2000 years. 20000 വർഷം കഴിഞ്ഞല്ല. Not after 20000. ഇന്ന് നീ എന്നോട് കൂടെ പരദേശിയിൽ ഇരിക്കും. Right now you will be with me in paradise. വിനയപ്പെട്ടാൽ കുറ്റം ബോധ്യം വരും. Hallelujah. When you are humble, you will be convicted of sin. കുറ്റം ബോധ്യം വന്നാൽ അന്ന് പരദേശിക്കകത്തായിരിക്കും. Oh, if you are convicted of your sin, you will enter into paradise. കുറ്റം നിഷേധിച്ചവൻ ഏദന് പുറത്തു പോയപ്പോൾ. Hallelujah. When you don't admit your mistakes, you will cast out of Eden. കുറ്റം സമ്മതിച്ചവൻ സ്വർഗ്ഗരാജ്യത്തിന് ഓഹരിക്കാരനായി മാറി. Oh, when you are conviction of your sin, you will enter into the kingdom of God. നമുക്ക് കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു ജീവിതത്തിന്? Oh, how many of you desiring such a life? തെറ്റുകളെ മറക്കുന്നവനെ ശുഭം വരികയില്ല. Oh, those who are covered your sins, you will not be blessed. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കോ? Hallelujah. If you confess and you have repentance, you will have mercy. വിനയമുള്ളവനു വേണ്ടി സ്വർഗ്ഗം ഒരുങ്ങിയിരിക്കുന്നു. Hallelujah. Person who have humility, the heaven is preparing. സാക്രി അത് ഇന്ന് പകൽക്കാലം ഇവിടെ വായിച്ചതല്ലോ. Oh, Zachary read that this morning. Hallelujah. Humble yourself in the mighty arms of the Lord, that he may lift you and honor you in due time. Humble yourself in the mighty hand of God, so that you will be lifted in due time. അവൻ ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെ. So that you can be lifted in the due time. അവിടുത്തെ ബലമുള്ള കൈ താണിരുന്നാട്ട്. Oh, humble yourselves in the mighty hand of God. ദൈവമേ, ഏറ്റവും വലിയ ഉയർച്ചയേതാ? And what is the greatest promotion? ഈ മണ്ണിലെ ഉയർച്ചയല്ലന്നേ. Oh, nothing on this earth. എനിക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഉയർച്ച. The greatest promotion I'm going to have. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി മാറും. Oh, my this lowly body is going to have a glorious body. എൻ്റെ ഈ ബലഹീന ശരീരം ശക്തിയുള്ള ശരീരമായി മാറും. Oh, my weak body is going to be a strong body. ഈ അപമാനമുള്ള ശരീരം അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ശരീരമായി മാറും. Oh, this honored body is going to be accepted body. ഇന്ന് ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. Oh, now I see in a mirror. തമസമീന എന്റെ മുഖത്തെ മൂടുപടങ്ങളെല്ലാം വലിച്ചുകീറപ്പെടും. After long some time my all the covering. Oh, ഞാൻ എന്റെ കർത്താവിനെ തേജസ്കരിക്കപ്പെട്ടവനായി തന്നെ കാണും. Oh, I am going to see the glory in the glory. പത്മോസിൽ യോഹന്നാൻ കണ്ടതിന്റെ 1000 മടങ്ങ് ഇരട്ടിയോടെ. Oh, 10,000 times more than John saw in the island of Patmos. 1000 മടങ്് ഇരട്ടിയോടെ. Oh, hundreds and hundred folds more. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. All his saints are going to see his face. താഴ്മയുള്ളവർക്കും താഴ്മയുള്ളവർക്കും മാനവും മഹത്വവും ഉണ്ടാകും. Hallelujah. People who are humble, they will have the hope and the blessedness. നമുക്ക് ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. സഹോദരങ്ങളോട് ചേർന്ന് ഈ ഒരു ഗാനം പാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ. Hallelujah. യഹോവയോ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. Thank you Jesus. Hallelujah. Hallelujah. ആരായി നാം ഭാരത്തിലേക്ക് ഉയരുന്നൾ വരുമല്ലോ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാ നാം പാരത്തിലേക്ക് ഉയരുന്നൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടുക്കാം തന്റെ മുഖം കാണാ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടുക്കാം തന്റെ മുഖം കാണാ. Wake up.
Table. Let us remain seated with an attitude of prayer and gratitude. Let us look to the Lord.
ലോകത്തിൽ വന്നേശു എൻ്റെ മാലൊഴി പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീചമാരേണവും നിൻ മഹാകൃപയ്ക്കാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ചൊല്ലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നിൻ മഹാകൃപയ്ക്കാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും Father, we thank you for blessing us together as church family. As we are departing from this sanctuary, let the departing presence of the Lord be upon us, Lord. Help us to grow together in unity for Christ this week. Lord, if you are coming tiring, every meetings this week, everything that we do, it should bring glory and honor to you, Lord. Everyone, hallelujah, those who are sick among us, especially we pray for our dear brother Johnny Kutty, Lord. Thank you for the outstretched arm of her Lord. He's going to touch him, Lord. Experience the healing virtue right now where he may be, Lord. Those who are weak in the body, strengthen them. We thank you and praise you. In Jesus' precious name we pray. Amen. Kartavana me sahayikkara, Brother Finney Matthew will come forward and make some announcement and we have more prayers. God bless you. Praise God. He is coming with a lot of gifts for everybody. Avasanamayi Pastor John Warren is passed to Prarthi Jashwadam Parai. Praise the Lord. All right. Here it's the announcement. First of all, welcome our guest, dear Solomon and Molly. Thank you for coming in, and I hope this is a blessing service for you guys. Yangala naattukarana neighbors aanu. Yangala Molly ida parents okke yangala palaye Mother Church la members aanu. Shajiyangalum avare ഇവിടെ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഡിയർ നെൽസൺ ആൻഡ് നിസി, ദിസ് ഈസ് ഫീൽ ലൈക്ക് എ ഫാമിലി ഹോം ഹിയർ ഓൾസോ. താങ്ക് യു ഫോർ കമ്മിങ്. മൺഡേ 7 PM ആൻഡ് ഫ്രൈഡേ 7 PM ആൻഡ് സാറ്റർഡേ 7 PM ഈസ് അവർ റെഗുലർ മീറ്റിംഗ് ഓൺ പ്രയർ ലൈൻ. വെനസ്ഡേ 7 PM സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആൻഡ് ഫ്രൈഡേ ഈസ് ദ Bible study also, English Bible study also. And upcoming programs, 9-10, next month, Patandidi, Friday, our cell group meeting going to be on Friday the 10th. And not 9-11, but next month, 11th, sisters special meeting will be that Saturday morning on Zoom meeting. And today, we have the outreach ministry. So those who wish to go, you can come over here by 6:30 or call Sajan Brother for the arrangements. Okay, our auction is going pretty good, like last year's. Thank you for participating. Please keep on doing that. By the way, when I am saying that one, we always have a plaque given to the whoever the top auctioneer. So I invite last year's winner, Brother Shaji Abraham. Please come forward. Shaji Abraham here. Thank you, Shaji. Okay. So
anybody can be the winner next year, so try to do that. And a couple more things we had to do today. Our brother Rosamaya and Shaiji George, they prepared a tract for our mission work. So they, Rosamandi wrote it, Shaiji Engel designed it, and they have a copy here in the end of the meeting. Pastor John Warriors will reveal it and pray for them also. Right now, Pastor, come forward and pray for the new couple. Thank you. Let us pray over them. Father God, we thank you for Nelson and Nisi. Thank you for enabling them to unite together in holy matrimony last month, Lord. Thank you for the wonderful life they have started by the grace of God. It's our earnest cry and pray that that the beauty of Jesus be seen in their life. As they have a passion for the expansion of the kingdom of God and the love of the word of God, I pray that the grace of the Lord abound in their life day by day, Lord. As husband and wife, what are the things they have to do each other? Lord, let your mercy abound in their life day by day. Give them wisdom, knowledge, and understanding. As a church, we pray over them. We bless them in the name of the Father, Son, and the Holy Spirit, Lord. Pray for Nelson. Thank you for his call. Thank you for the ministry you are entrusted upon his life. Help him to grow more and more in that, Lord. Pray for Nisi. Thank you for helping her, Lord. Together, let them reach many people, Lord. Touch many young life, and be a blessing to the churches in the city, Lord. Thank you, Lord. Hallelujah. As a family, let them have many blessings in the days to come. If God's coming tiring, let them be blessed with the God-fearing children and help them to rear them in the fear of God, Lord. Once again, we thank you and praise you for everything you are doing in their life. Also praying for their both the parents. Thank you for their great blessings that they received in their life through the union of these children, Lord. We love you and honor you, Father. And we also pray for every children in our church, those who are ready to marry. And thank you for the right time. You are going to bring the right spouses and the partner in their life, Lord. We give you all the glory. And in Jesus' name we pray. Amen. We want, as a token of love, we want to give a small Bible. Okay. Okay. You can go, both of you can sit together and read. God bless you. So, Priya, Vinitan Orpicha Baladane, Priya sister Rose, or you tract Edirino. അതിൻ്റെ റിലീസും കൂടെ നടക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ വറീസ് ആ ട്രാക്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വരും ദിവസങ്ങളിൽ ഔട്ട്റീച്ചിന്. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ ഫിന്നി സാർ ഒരു ട്രാക്ക് എഴുതിയത് വളരെ പ്രയോജനം ചെയ്തു. അങ്ങനെ കഴിവുള്ളവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. മലയാളത്തിൽ എഴുതിയിട്ട് കാര്യം നടത്തില്ല. ഹിന്ദിയിലും ഒക്കെ അല്ല മറ്റു ഭാഷയിൽ സ്പാനിഷൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ എഴുതുക, ഇംഗ്ലീഷ് എഴുതുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പാസ്റ്റർ മുന്നോട്ട് കടന്നു വരികയും ആ ട്രാക്ട് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യും. ബ്രദർ ഷാജി ജോർജ് ആൻഡ് സിസ്റ്റർ റോസ്, യു ക്യാൻ മേക്ക് യുവർ വേ ഹിയർ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കും, അതിൻ്റെ പാസ്റ്റർ ആശീർവാദം കൂടെ പറയുന്നതായിരിക്കും. Come on in. God bless you both. Amen. Come on. Okay. Pastor would want that. I'm very delighted to be here with you all, worshiping the Lord, rejoicing in the Lord, and also the newlyweds and their parents. Congratulations. And now we are going to do another wonderful thing. Sister Ross, as Pastor has mentioned, and also Brother Finley has mentioned, wrote a beautiful pamphlet, a tract. I have read it in the morning. Pastor has sent it to me, and I have read it. Very excellent. God bless you. And the contents are very good. You can. Pastor will open it, and we can see
Very carefully they have done it. He has designed it, and see how beautiful it is, and the contents are also very great, and God bless them and their family, children, Melvin, and also Merlin and Brad and children. God's grace be there with them, and use you both for the glory of God in the days to come. And one more thing, I just want to make it mention that the previous years, I didn't have a chance to go. I purposefully didn't go for the outreach ministry this year. Last year, they are active members in outreach ministry. We have a very good number of people go from here declaring the gospel to the unreached people and winning souls. And that's one of the very excellent ministry we do. And the Bible says, how beautiful are the feet of them that bring forth the glad tidings to the people. And that's what they did. But we are going to pray that while people read this tract, let them see Jesus Christ as their personal Savior and to grow in Christ. As well as we are praying for this family, that God may bless them continuously and reward him greatly and use for his kingdom again and again. Shall we look unto the Lord and shall we pray? Please stretch forth your hands toward this pamphlet that it may be useful for the kingdom of God. Hallelujah. അവിടുത്തെ മഹത്വമേറിയ നാമത്തിന് സ്തോത്രം. ഇന്നേ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഏഴകൾ തിരുസന്നിധിയിൽ കടന്നു വരികയും ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ഏഴകളെ ഇടയാക്കുകയും ചെയ്തതിനാൽ സ്തോത്രം. ഏഴകൾ പാടിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിച്ചതൊക്കെയും കർത്താവ് കേട്ടതിനാലും അതിനൊക്കെയും ഉത്തരം നൽകുന്നതിനാലും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, ഈ സമയം ഹല്ലേലൂയ സ്തോത്രം. ഈ ചർച്ചിൽ കൂടെ നടക്കുന്ന എല്ലാ ഔട്ട്റീച്ച് മിനിസ്ട്രികൾക്കായും സ്തോത്രം. ഇന്ത്യയിൽ നടക്കുന്ന മിനിസ്ട്രികൾക്കായി, വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന മിനിസ്ട്രികൾക്കായി, വിശേഷാൽ ഈ പട്ടണത്തിൽ നടക്കുന്ന മിനിസ്ട്രികൾക്കായി അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വിവിധ ട്രാക്റ്റുകൾ എഴുതുവാൻ തക്കവണ്ണം പല പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് കർത്താവ് സഹായിച്ചല്ലോ. ഇപ്പോഴോ നാഥ സിസ്റ്റർ റോസെ, ഹല്ലേലൂയ, തിരുസന്നിധിയിൽ കാഴ്ചവെച്ചിരിക്കുന്ന ഈ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്നതായ ഈ ട്രാക്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ് കർത്താവേ. അവിടുന്ന് ഈ ട്രാക്റ്റിനെ അനുഗ്രഹിച്ച് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ ഓരോ വാക്കുകളിലും അവിടുത്തെ കൃപയും അവിടുത്തെ ആത്മാവും വ്യാപരിച്ച് അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, അനേകർ കർത്താവിൽ വളരുവാൻ തക്കവണ്ണം കാരണമാകണമേ. ഈ ട്രാക്ട് തിരുനാമ മഹത്വത്തിനും അവിടുത്തെ സന്നിധിയിൽ ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കും കാരണമാക്കുവാൻ പോകുന്നതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസൻ, ഹല്ലേലൂയ, പ്രിയ ഷാജി ജോർജിനായി സ്തോത്രം. ഇത് ഡിസൈൻ ചെയ്യുവാനിടയാക്കിയല്ലോ. അവിടുത്തെ മകൾ സിസ്റ്റർ റോസിനായി സ്തോത്രം. ഇത് എഴുതുവാൻ തക്കവണ്ണം ഇടയാക്കിയല്ലോ. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറകളെ, കൊച്ചുമക്കളെ ഒക്കെയും അനുഗ്രഹിച്ച് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവിടുത്തെ മക്കൾ തിരുകൃപയിൽ ആശ്രയിച്ച് എഴുതിയതായ ഈ പാംലറ്റെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നിരിക്കയാൽ സ്തോത്രം. ഞങ്ങൾ അതേറ്റുവാങ്ങുന്നു. തിരുനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ ഇടയാക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. യേശു രക്ഷകൻ്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, കൺഗ്രാജുലേഷൻ, ഹല്ലേലൂയ. നമുക്കൊരു വാക്കിൽ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചല്ലോ. അവിടുത്തെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കിയല്ലോ.
കർത്താവെ കടന്നു വരുവാൻ കഴിയാത്ത പല പ്രിയപ്പെട്ടവരും ഭവനങ്ങളിലൊക്കെ ഉണ്ട്. വിശേഷാൽ ഞങ്ങളുടെ ജോണിക്കുട്ടി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ, ഈ അഗ്നിമയമായ ദൂതഗണങ്ങൾ ചുറ്റും ഉള്ളതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ മുറിയപ്പെട്ട കരം നീട്ടുമാറാകണമേ. അവിടുത്തെ ഹല്ലേലൂയ അത്ഭുതമേറിയ കരം നീട്ടി പ്രിയപ്പെട്ട മകനൊരു പൂർണ്ണ വിടുതലോടുകൂടെ കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ശരീരത്തിൽ ക്ഷീണത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യോനാച്ചാനെ പ്രത്യേകം ബലപ്പെടുത്തണമേ. മറ്റു പ്രിയപ്പെട്ടവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവെ. എന്ന് പകൽക്കാലം അവിടുത്തെ വചനം ഐശ്വര്യമായി ഞങ്ങൾക്ക് നൽകിയല്ലോ. അതിനായി അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. വേണ്ടവണ്ണം ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം കർത്താവെ. താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിൻ്റെ മനോഭാവമുള്ളവരായി കർത്താവിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം പൊന്നു കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കുകയും വീണ്ടും അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യണമേ. അനുഗ്രഹ നിറവോട് ഞങ്ങളെ പറഞ്ഞയക്കുന്നതിനാൽ സ്തോത്രം. വീണ്ടും കണ്ടുമുട്ടും വരെയും അവിടുത്തെ കൃപയുടെ പരിപാലനത്തിൽ ഞങ്ങളെ കാക്കണമേ കർത്താവ്. ഈ പാൻഡമിക്കിൻ്റെ സമയത്തൊക്കെയും ഓരോ ഭവനങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ സഹോദരി സഹോദരന്മാരെയും തിരു രക്തത്തിൽ ഞങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വാഹനങ്ങളെ പൊതിയുന്നു, പാർപ്പിടത്തെ പൊതിയുന്നു, അനുഗ്രഹിക്കുന്ന കർത്താവെ. ഞങ്ങളെ കാക്കുന്നതിനാൽ, പരിപാലിക്കുന്നതിനാൽ, സൗഖ്യമാക്കുന്നതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ ആഴ്ചയിൽ നടക്കേണ്ട എല്ലാ മീറ്റിങ്ങിലും അവിടുത്തെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടായിരിക്കണമേ. കണ്ടുമുട്ടും വരെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ. വരവിനായി ഒരുക്കണമേ. യേശു രക്ഷകൻ്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽക്കാലവും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം.